അതുപോലെ വേദിക്കയിലുള്ള ഉസ്താദന്മാർ, നേതാക്കന്മാർ, ജമാഅത്ത് പ്രസിഡൻറ്റ്, ദർഗ കമ്മിറ്റി പ്രസിഡൻറ്റ്, അടക്കമുള്ള ഹിരിയങ്ങ ചങ്ങായിമാർ, ഉമ്മ പെങ്ങന്മാർ, പിരിച്ചപ്പെട്ട മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ധാരാളം ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഗുരുവായനക്കരെ പലയ കരമേൽ ജുമഅത്ത് പള്ളിയുടെ പരിസരത്ത് മരപ്പെട്ട് കിടക്കുടെ മഹാന്മാരായ ഔലിയാക്കളെ അനുസ്മരണാർത്ഥ നടത്തിയോണ്ട് വന്നോണ്ടുള്ള ഉറൂസ് കാര്യക്രമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടുള്ള വഅള് കാര്യക്രമം അൽഹംദുലില്ലാ. ധാരാളം സദുദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നടത്തരെ കാര്യക്രമങ്ങായിട്ട് കിട ഉറൂസ്, അതുക്ക് സംബന്ധമായിട്ട് നടക്കട വഅള് കാര്യക്രമം. ധാർമ്മികമായ ജാഗ്രത, ദീനി ബോധനങ്ങ, അതൊരൊട്ടിയെ നൈതികമായ പ്രജ്ഞങ്ങ ബളസടെ ഉറൂസിന്റെ പേരിൽ നടക്കുന്ന ഇതുപോലത്തെ കാര്യക്രമങ്ങ അൽഹംദുലില്ലാ ധാരാളം വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഇന്ത്യത്തെ ഉൽഗവും പുറത്തും നടന്നുകൊണ്ട് വന്നോണ്ടുണ്ട്. ഉലമാകും സാധാരണ നായകത്വം കൊടുക്കുന്നത് കൊണ്ടു ഔലിയായുടെ അഡ്രസ്സിൽ നടക്കുന്ന ഇതുപോലത്തെ കാര്യക്രമ അച്ചുകെട്ടായിട്ട് ശിസ്തുബദ്ധായിട്ട് ധാർമ്മിക ചൗക്കട്ട് ഉൽഗമേ നടന്നോണ്ട് പണ്ട്. അതേസമയത്ത് ചില മോത്ത് ഉറൂസിന്റെ പേരിൽ ആലിമ്യങ്ങളെ, ഉലമകളെയും സാദാത്തുങ്ങളെ നായകത്വം ഇല്ലാത്ത പക്കത്തല്ല എന്തെല്ലാം ദീനിൽ പൊരുത്തപ്പെടാത്ത കാര്യക്രമം നടക്കുന്നത് പല മോത്തലും കണ്ടോണ്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഉത്തര കർണാടകത്തെ ഭാഗത്തല്ല നോക്കുമ്പോ അത്യന്ത ദാരുണമായ സ്ഥിതിയായിട്ട് കിട്ടി അവിടെ കണ്ടോണ്ടുള്ളൂ അള്ളാഹുടെ ഔലിയാക്കന്മാരെ പേരിൽ നടത്തുന്ന കാര്യക്രമം. അൽഹംദുലില്ലാ ഞങ്ങളുടെ ഈ ദക്ഷിണ ഭാഗത്ത്, കേരള കർണാടകത്തെ ദക്ഷിണ ഭാഗത്തിൽ നോക്കുമ്പോൾ വലിയൊരു സമാധാനം ഉണ്ടാവും. ഉറൂസ് കാര്യക്രമങ്ങൾ അറിവുടെ ഇൽമുടെ പ്രചാരാക്കുന്നതും ധാർമ്മികമായ ജാഗ്രത ഉണ്ടാക്കുന്ന കാര്യക്രമമായിട്ട് അത് കാലഘട്ടത്തെ ഭാരി ആവശ്യം കൂടിയായിട്ട് അള്ളാഹുടെ ഔലിയാക്കന്മാരായ മഹാന്മാർ അങ്ങളെ ഉദ്ദേശ ലക്ഷ്യവും അതേ, അവന്റെ ദീന്റെ കൂടെ നിലനിപ്പാട്ടണു, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണു, അത് എല്ലാ മോത്തുകും എത്തണു. സാധാരണക്കാരായ ആറുമാൾക്ക് കനിഷ്ഠ പ്രാഥമികമായ അറിവെങ്കിലും കിട്ടണോ ചൊല്ലതായിട്ട് കിട ഔലിയായുടെ പരമലക്ഷ്യവും.
അതുകൊണ്ട് മഹാന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ മറപ്പെട്ട് കിടക്കുന്ന ഏത് പ്രദേശത്തും അവിടെ അറിവിടെ കേന്ദ്രങ്ങൾ കണ്ടോ? ചില മോത്തു ചെറിയ മട്ടത്തെ മദ്രസ നടക്കണമെങ്കിൽ ചില മോത്തു പ്രൗഢശിക്ഷണാലയങ്ങ ദർസ് നടക്കട്, ചില മോത്തു ദീനി അറബി കോളേജിങ്ങ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൽമുടെ ഇൽമു പറത്തലും അതിനെ പ്രചരിപ്പിക്കലുമായിട്ട് മഹാന്മാരായ സ്വാലിഹീങ്ങളെ പ്രധാനപ്പെട്ട ജീവിതത്തെ അജണ്ട. ഈ ദേശത്തെ ഏറ്റവും ആദരണീയ പ്രദേശമായ അജ്മീർ ഹജ റഹ്മത്തുള്ളാഹി അലിഹി തങ്ങളെ ദർബാറിൽ ദീനി ദഅവത്ത് നടക്കുന്നത് കാണുന്നു. ദീനി കേന്ദ്രം കൊണ്ട് മുഈനീച്ചുകളുടെ ബിരുദം കൊടുക്കടേ ദീനി സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നു. ഗുൽബർഗ ഷരീഫ് പോയെങ്കിൽ ഹജ ബന്ദേ നവാസ് റഹ്മത്തുള്ളാഹി അലിഹി തങ്ങളെ പേരിൽ ധാരാളം ഇൽമുടെ കേന്ദ്രങ്ങൾ നടന്നുകൊണ്ടുണ്ട്. അങ്ങ് വഫാത്തായിട്ട് 500, 600, 700 വർഷങ്ങൾ കടന്നെങ്കിലും അങ്ങനെ ജീവൻ തിക്ക ഇണ്ടും അവിടെ നടന്നുകൊണ്ടുണ്ട്. അങ്ങനെ പേരിൽ ഇൽമു നടക്കുന്നു. ആയിരക്കണക്കിനുള്ള ആളുമാർ ദീനിയായ അറിവിടെ നേടിയോണ്ടുള്ള, അതോടുകൂടി ഭൗതികമായ അറിവും ആവശ്യമായ ഹജ ബന്ദേ നവാസ് റഹ്മത്തുള്ളാഹി അലി തങ്ങളെ ദർബാറിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള നഴ്സറി മുതൽ മെഡിക്കൽ കോളേജും ശരീഅത്ത് കോളേജും വിശേഷമായ ആണുമക്കും പെണ്ണുമക്കുമുള്ള അറിവിടെ കേന്ദ്രങ്ങൾ അവിടെ നടന്നുകൊണ്ട്. അങ്ങനെ പ്രവർത്തനായിട്ട് ഇതിലെ കേന്ദ്ര മദീന മുനവ്വറ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർബാർ. മദീനത്തെ മസ്ജിദുൻ നബവി വന്ന് പ്രവേശിച്ചു പോയെങ്കിൽ എത്ര ദർസങ്ങായിട്ട് ഇങ്ങനെ അവിടെ നടക്കണേ. ആ വിശാലമായ മസ്ജിദുൻ നബവിയുടെ പല ഭാഗത്തുമായിട്ട് സുബിഹിസ്കാരത്തിൽ പിന്നെയും മഗ്രിബ് നിസ്കാരാനന്തരവും ധാരാളം ദർസങ്ങ ക്ലാസ്സുങ്ങ ഖുർആനും ഹദീസും ക്ലാസ്സുകൾ നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർബാർ. അവിടുത്തെ ഹയാത്ത് കാലത്തും അഹ്ലു സുഫാജുകളുടെ വിശേഷമായ ഒരു വിഭാഗ ഒരു വിങ്ക് സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ നായകത്വത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം, വലിയൊരു വിദ്യാർത്ഥി സമൂഹം അവിടെ അറിവ് ഇൽമു നേടി ഇന്ന് ആ പക്ക ഇണ്ടും അത് ജീവന്തമായിട്ട് കാണും. ഇന്ന് മുതൽ അന്ന് മുതൽ ഇന്ന് വരേക്കും ഇടമുറിയാണ് ഇൽമുടക്കേന്ദ്രം. ബഗ്ദാദ് ഷരീഫ് പോയെങ്കിൽ ഇറാഖിലെ ബഗ്ദാദ് ഖുതുബുൽ ലഖതാബ് ഗൗസല്ലാലും റളിയല്ലാഹു അൻഹു തങ്ങളെ ധർമാറിലും ധാരാളം ഇൽമുടക്കേന്ദ്രം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ ഔലിയാഉ സ്വാലിഹീങ്ങൾ എവിടെ ഉള്ളാറ് അങ്ങനെ പണി അല്ലാഹുവിന്റെ ദീന്റെ സജീവമാക്കണത്, ജീമ കൊടുക്കണത്, അതിലെ ജീമ ഇത്തിക്കട് അറിവ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവ കല ഇത്തിക്കട് അറിവ്. അതര ഭാഗമായിട്ട് ഗുരുവായനക്കരച്ചുള്ള ഈ പ്രദേശത്ത് പള്ളിയിൽ നാണ് മഗ്രിബ് കടന്നു വന്നപ്പോ വലിയ സന്തോഷമായ ധാരാളം ഇൽമു പഠിക്കുന്ന മക്കളെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എത്ര മക്കായിട്ട് കൂടെ പഠിച്ചു പോയ ഇൽമുടെ ഹലിക അല്ലാഹുടെ ദീന്റെ ബലൈബാട്ടത് അതിനെ സംരക്ഷണാക്കണതിരെ അതിനെ പ്രചരിപ്പിക്കണതേ ഒരു ഭാഗല്ലേ അത്. മരബട്ട് കിടക്കണ മഹാന്റെ പേരിലുള്ള ഈ പരിസരത്ത് 10-30 പണ്ടേ അയൽന്നു പഠിക്കുന്ന മക്ക
ഓരോരുത്തരും ഹെമ്മപ്പെടണായത്. അപ്പൊ ചൊന്നുകൊണ്ട് വന്നത് ഔലിയാകളുടെ പ്രധാനപ്പെട്ട അജണ്ടമേ ഇൽമു. അങ്ങനെ ബണ്ടവാള ഈറായത്തെ രാജകാരണമാ അധികാരമാ അതല്ലെങ്കിൽ ദുന്യവിയായ ലാഭത്തിനായിട്ടുള്ള ഹോരാട്ടമാ ആവാമാറ് ദീനീ പ്രവർത്തന മേഖലയിൽ എല്ലാ ഭാഗത്തും കടന്ന് പ്രവർത്തിച്ചതാണ്. അള്ളാഹു തആല അങ്ങനെ അഡ്രസ് ആക്കണം. ഇങ്ങനെ വലിയ ഔലിയാകളെ അള്ളാഹു തആല പരിചയപ്പെടുത്തണമേ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഇങ്ങനെ മൂല ബണ്ടവാള ഈമാനും തഖ്വ, ഈമാനും തഖ്വ ആയിട്ട് കിടകല മൂല ബണ്ടവാള. ആ ഈമാൻ സ്വയം ആർജിച്ചിട്ട് അത് ബാക്കിടാൽ മാർഗ് ഈമാൻ വളർത്തുകൊള്ള കാരണമായ എല്ലാ അസ്ബാവും എല്ലാ ഭാഗത്തും കടന്ന് പ്രവർത്തിക്കൽ ഈമാൻ നിലനിൽപ്പാട്ടോ. ഈമാൻ നിലനിൽക്കണമെങ്കിൽ അത് മജ്ബൂതാവണമെങ്കിൽ അത് എല്ലാ മോത്തവും ഹരടനെങ്കിൽ പസരിസനെങ്കിൽ അവിടെ അറിവ് ഇൽമു ആവശ്യമായിട്ട് ഇൽമു ചെന്നെങ്കിൽ പഠിപ്പ് ഞങ്ങളെ ഭാഷ തിരിയണോ മനസ്സിലാക്കണോ അർത്ഥാക്കണോ. അർത്ഥാക്കാത്തൊരു കാര്യം അർത്ഥാക്കാത്ത തിരിയാത്ത ഒരു വിഷയത്തിൽ മനുഷ്യന്മാർക്ക് പിരുസുണ്ടാവില്ല, ചിലപ്പോ ശത്രുത ഉണ്ടാവും. അറിയണം ഇണ്ട് ഇസ്ലാമുടെ വേഷഭൂഷണത്തോട്ടും ഇസ്ലാമുടെ പ്രവർത്തനത്തോട്ടും ഇസ്ലാമിയ കാര്യാചരണ കാര്യക്രമത്തോട്ടും ചില ആൾമാർക്ക് സ്നേഹ കുറയവ് കാരണമെന്തേ ഒരു എന്തമാ ഒരു ചൊല്ലാർന്ന പണ്ടൽ ചെന്നാറ് ചെന്നാറ് അത് ഒരു അലർജി പോലെ ചില ആൾമാർ പ്രത്യേകിച്ചും ഈ സമുദായത്തെ കാവൽപടന്മാരായിട്ട് നിക്കനായ യുവ സമൂഹത്തോട്ടിക ഇസ്ലാമി കൾച്ചർ ആ വേഷഭൂഷണങ്ങ ആ സ്വഭാവ കാര്യക്രമ ആ നടപടി ആ ജീവന ശൈലി ആദർശത്തൊരു അലർജി പോലെ. ഉദാഹരണം ഇപ്പൊ ഇണ്ട് നോക്കുറോ കൂടെ ഇണ്ട് ഇതല്ലാത്ത ഇൽമും ഔലിയാകളുടെ പേരിൽ ഉറൂസും ദീനീ ബോധന കാര്യക്രമം അല്ലാത്തൊരു രസമഞ്ചരി നടത്തിയെങ്കിൽ എത്ര ആൾ വേണത്തു. ഒരനാവശ്യമായ കാര്യം ഇവിടെ നടക്കണമെങ്കിൽ താത്കാലികമായ മനോരഞ്ജന താത്കാലികമായ മനസ്സ് ഉന്മാദ കൊടുക്കുന്ന ഒരു കാര്യക്രമമാണെങ്കിൽ ഇവിടെ യാറ ഭയസരങ്ങല്ല ബാലക്കാര നോക്കുന്നു കളിക്ക ക്യൂ സിസ്റ്റം ഇക്കന്ത് ഈ കുർസര പത്തരട്ടിണ്ടെങ്കിലും ഹൗസ്ഫുൾ ആവാസു വിവരമില്ലാത്ത വിഷയത്തോട്ടുകൂ വിഷയം അറിഞ്ഞില്ലെങ്കിൽ അതിലോട്ട് അങ്ങ് ജഹാലി അതങ്ക് അദാവത്തുണ്ടാവും. അങ്ങക്ക് സ്നേഹം അത് ഉണ്ടാവല്ലേ. ഈ സ്നേഹം ഉണ്ടാക്കുകയായിട്ട് അറിവ് ഇസ്ലാം കണ്ടായാക്കി ആ പ്രവർത്തനായിട്ട് കിട് ഔലിയ കൂടെ നടത്തിയേ സ്വാലിഹീങ്ങ കൂടെ നടത്തിയേ അഹുലുൽ ഇൽമ് കൂടെ നടത്തിയേ ഏത് ഔലിയ കൂടെ ദർബാറിലും ഇൽമുടെ കേന്ദ്രക എവിടെ ആലിമീങ്ങ ഉലമാക്കന്മാരുള്ള അകലെ പ്രവർത്തനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടങ്ങളെ ചിന്തന അവിടെ അറിവിടെ കേന്ദ്ര ഉത്തര കർണാടകത്തെ ഭാഗത്ത് നോക്കറോ നിങ്ങ ഉത്തര കർണാടകത്തെ ഭാഗത്ത് വേഗം 500-600 മുസ്ലിമീങ്ങ പാർക്കട ഓരോ മുഹല്ലത്ത് അല്ലാഹുക്ക് സുജൂദ് ചെയ്യ ഒരു പള്ളി കാണില്ല. ഒരു അലിഫൂന്റെ പടിപ്പാട്ടം കൊണ്ട് ഒരു അക്ഷര പടിപ്പാട്ടം അങ്ങനത്തെ ഒരു വ്യവസ്ഥ അവിടെ കാണില്ല. ഒരു മുഹല്ലത്ത് 600-700 അകന്നെങ്കിൽ ആ പ്രദേശത്ത് ഒരു സുജൂദ് ചെയ്യാത്ത 70-80 വയസ്സുള്ള ലക്ഷക്കണക്കിലാൾമാരെ കാണും.
ഇത്രയും ആൾമാരെന്നാ നിങ്ങളെ കൂട്ടിയിട്ട് മുന്നിൽ എന്തെങ്കിലും കളവ് ചൊന്നിട്ടു ബോഗസാക്കോ പാടില്ല, തങ്ങളെ മേലെ ആരോപണമായിട്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതെങ്കിലും ഒരു പ്രദേശത്തെ വിഷയെന്നല്ല, വ്യാപകമായിട്ട് ഒരു 10-15 ജില്ലയിലായിട്ട് നിങ്ങൾ കാണുമ്പോ ധാർമ്മികമായിട്ട് 0 പോയിന്റിൽ പോയോണ്ടുണ്ട്. സുജൂദ് ചെയ്യുക തരില്ല. 65-70 വയസ്സിലെ പെണ്ണിങ്ങ കേക്കിടാറ് ഒന്ന് റക്കായത്തിനല്ലേ ഗുരുകളെ എഷ്ടു സുജത മാടുബേക്കു, എഷ്ടു സുജൂദുണ്ടു. 75-80 വർഷത്തെ വയസ്സിലെ ഒരാൾ കേക്കിച്ചുള്ളൂ 24 വർഷത്ത് ഞാൻ പള്ളിക്ക് പറ്റിക്കല. 24 വർഷത്തേക്ക് മുതൽ നന്ന അപ്പാജി ദാവൻകരെ പേട്ടക്ക് കരക്കൊണ്ടു ഹോകി അല്ലെ ഈദ്ഗാ നമാസ് മാടിസിദ്രു. ഇങ്ങനെ ലക്ഷക്കണക്കിനുള്ള ആൾമാർ കർണാടകത്തെ 1 കോടി മുസൽമാൻ മുസ്ലിം ഇങ്ങനെങ്കിൽ അതിൽ 80 ലക്ഷത്തോളം പണ്ടം മുസ്ലിം ഇങ്ങ് ഉത്തര കർണാടകത്തിൽ 20 ലക്ഷം ഈ ഭാഗത്ത് മാത്രം. എന്തുകൊണ്ട് ഇത്രയും മതപതിച്ചിട്ടവിടെ സ്വാലിഹീങ്ങളായ ഔലിയാവും ഇൽമുടെ അഹ്ലികാരെ കുറവ് അവിടെ പ്രവർത്തനം വന്നില്ല. ദക്ഷിണ കന്നഡ ജില്ല കേരളത്തെ ഭാഗത്ത് ധാരാളം അഹ്ലുൽ ഇൽമ് ഇൽമുടെ അഹ്ലികാറും ഔലിയാവും സ്വാലിഹീങ്ങും ഇൽമുക്ക് പ്രാമുഖ്യത കൊടുത്താറ്. ദക്ഷിണ കന്നഡ ജില്ല ഏതെങ്കിലും ഒരു ഹള്ളിയിൽ ഒരു 10 മുഅ്മിനീങ്ങ താമസിക്കണമെങ്കിൽ മുസ്ലിം കുടുംബമുണ്ടെങ്കിൽ അവിടെ വിശാലമായ ഒരു മദ്രസവും ഒരു പള്ളികാട്. ഇൽമുടെ കേന്ദ്രങ്ങൾ അവിടെ വളർന്ന് വന്നോണ്ടുണ്ട്. അതുകൊണ്ട് ഔലിയാടെ അതേ സമയത്ത് ഈ ദീനിക്ക് കത്തിവെക്കുന്ന പ്രവർത്തനമായിട്ട് കിട്ടിയ ഏറ്റവും വലിയ ആരോപത്ത് ഗുരിയായ ആൾമാർ ഔലിയ അങ്ങളായിട്ട് കിട്ട തമാശാക്കടെ കളിയാക്കട. ഒരു ഔലിയാച്ചുള്ള ഒരു മഹാന്റെ കബർ വന്നിട്ട് സിയാറത്താക്കണതേ മഹാ അപരാധ മഹാ ശിർക്ക്. ഇസ്ലാമിടെ പുറത്തു പോണ്ടാറ് ഇത്ര വലിയ ബദ്നാം. ദൂർനാണ് ഒരു ഗുംപുകാരിക്കടമാ ഒരു ഗ്രൂപ്പ് ഇടമാ ഒരു വിഭാഗത്തമാ നാൻ കണ്ടമാക്കട ഉദ്ദേശമല്ല. വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ വരച്ചിട്ട് ഓരോരുത്തർ ആലോചനാക്കണ വിഷയം എത്ര വലിയ എഫക്ട് വേണ്ട. ഏത് ഔലിയാടെ മക്ബറ ഏത് സ്വാലിഹിങ്ങ മരപ്പെട്ട് കിടക്ക പ്രദേശത്ത് നോക്കണ ഇവിടെ ഇൽമിടെ കേന്ദ്രമായിട്ട് മാറുക പരിസര ഗുരുവായനക്കര കാജൂർ ഉള്ളാൾ സയ്യിദ് ബനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ധർമ്മ എത്ര ആയിരക്കണക്കിൽ മക്ക പഠിക്കണ 10-45 പണ്ട പള്ളി നടക്കണ ആ ദർഗത്ത കീഴിൽ 10-25-30 കാലി ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ കാലിയായിട്ട് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു 10-40 പണ്ട മദ്രസങ്ങ ലക്ഷക്കണക്കിലുള്ള ആണും പെണ്ണും മക്ക ദീനി ഇൽമു ദീനും ദുനിയാവും പഠിക്കണ ITA ഡിഗ്രി കോളേജ് PU കോളേജ് അടക്കം ഒരു വലിയ തങ്ങൾ മറവെട്ട് കഴിപ്പമാ മരിച്ചുപോയ മഹാന്റെ പേരിൽ നടക്കും. താജുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദഹു മഹാനവർകൾ 10-60 വർഷത്തോളം അവിടെ പ്രവർത്തിച്ച പ്രവർത്തന ഇൽമു അഹ്ലികാറും ഔലിയാടെ പണി ദീൻ ഇവിടെ നിലനിപ്പാട്ട. ഒരു മൂത്തിൽ ആരോപണങ്ങ വണ്ടങ്ങ പൈസ കിടാറ് അങ്ങ് പൈസാക്കടേ ഉറൂസ് ദണ്ടത് പൈസാക്കുകയായിട്ട് പൈസ ആർക്കെ വേണ്ടാത്ത പൈസ ഇല്ലാണ്ട് കെട്ടുപാട് നടക്കണം. ചൊന്നുകൊണ്ട് വന്നേ അല്ലാഹുവിന്റെ ഔലിയാ സ്വാലിഹീങ്ങളായ മഹാന്മാർ അങ്ങനെ ലക്ഷം അങ്ങനെ പരമലക്ഷം അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽപ്പാട്ടണോ അങ്ങ അങ്ങനെ മൂല ബണ്ടവാളമേ തഖ്വാണ്ട് അല്ലാഹു തആല ചൊല്ല الذين امنوا وكانوا يتقون ان اولياء الا المتقون اولياء പച്ച തട്ടിട്ട ഭർത്ത ഔലിയാവില്ല തസ്ബീഹുന മാലക വിച്ച ഭർത്ത കാണ ഔലിയാവില്ല 10 ബർലക 8 മോന്തരിട്ട ഭർത്ത ഔലിയാവില്ല വലിയ ചെന്നെങ്കിൽ തഖ്വ സൂക്ഷിച്ച് ജീവിക്കട കൂട്ടക്കാർ അങ്ങനെ നട അങ്ങനെ നുടി അങ്ങനെ ജീവന ശൈലി അങ്ങനെ പോക്കു അങ്ങനെ വറവ് അങ്ങനെ വ്യവഹാര അങ്ങനെ കിടത്ത അങ്ങനെ നടത്ത അങ്ങനെ കൗടുംബിക ജീവന അങ്ങനെ സാമാജിക ജീവന അങ്ങനെ ദാമ്പത്യ ജീവന ഓരോന്നും അച്ചുകെട്ടായിട്ട് അത് മാതൃ യോഗ്യമായിട്ട് കണ്ട് പഠിക്കുക തരപ്പെട്ട ജീവിതം അത് ജീവിച്ച കൂട്ടക്കാർ ഔലിയാ.
அவன் மறிச்சிட்டே போனோண்டு இல்ல, அவனு பச்சை தட்ட இடணும்ட்டு இல்ல, தஸ்மீரமால பிடிக்கணும்ட்டு இல்ல. தக்குவா பகுமானப்பட்ட மகான் மார்ஜு தக்குவா ஜனந்தரே தக்குவா மீறல் வியக்காயா தக்குவா ஜன்னெங்கில் வியக்காயத்தின்னு சொல்லு அசௌனு காக்கலோண்டு சொல்லு أن يجعل المسلم وقاية بينه وبين غضب الله وسخطه وذلك باتباع أوامره وطاعته سبحانه وتعالى واجتناب زواجره ونواهي إذ پريبور لما يتقوى أود أود شيخ مارايت جلال بندت نك جاو قلد كتري مطبئت رأيت يمندر كناول كندر இப்போ நாட்டில் ஜாகிரதாக்கியுள்ள ரைத்த சங்கத்தங்க ஆகிட்டுருக்காங்க பச்சை தட்டைட்டு பச்சை பிராது இங்கே எங்கே ஒலி அதெல்லாம் ஒலியே ஒலியை சொன்னெங்கில் பகுமானப்பட்ட மகான்மார் சொல்றாரு முஸ்லீம் அவண்டையும் அல்லாஹூட அர்சத்தை இடல் ஒரு எச்சர வகிச்சிட்டு பிரவர்த்திக்கிறது. அல்லாஹூ அர்சப்படாத ரூபத்தில் அல்லாஹு மெச்சாத்த ஒரு காரியக்ரமத்தில் பிரவேசாவாண்ட சூக்ஷ்மல் ஜீவிக்கிடங்கூட சம்பூர்ணமாய கல்பனங்க பத்தமாயிட்ட ஜீவிக்கணும். அல்லாஹு எங்கன சொன்ன அங்கே அல்லாஹு நமக்கு எல்லாம் தோஃபிக் தரட்டு. வஜித்னாபி சமாஜிரிஹி வனவாஹி அல்லாஹு எந்தெல்லாம் பேண்டா சொன்ன அது பேண்டமே தங்களோட்டு கேட்டார் எந்திரே தங்களே தக்வா சொன்னெங்கில் ஏத ஹதீஸரை கிதாப் எடுத்து நோக்கிங்கள் வன் அபி ஹுரைரா வன் அபி ஹுரைரா அபூ ஹுரைரா ரலியல்லாஹு தங்கள் பேரு நான் இப்பட சொன்ன போலமே மதீனத்த பள்ளியில் முத்தஅல்லிமாயிட்டு தீர்க்ககாலம் வளரேற கஷ்டப்பட்ட நிலைக்கு தீன் படிச்ச சுஃபத் ரஹலிகாரட நேதாவு மகானவர்களோட்டு கேட்டார் எந்திரே தங்களே தக்வா சொன்ன இத்தனையும் பகுமானம் உண்டல்லே வலில் முத்த இன்னலில் முத்தகீன மஃபாஸா அல்லாஹு தஆல குர்ஆனில் சொன்னல்லே தக்குவா உள்ள மனுஷன் ஜீவிதத்தில் கைவசப்பட்டு மகான் கேக்கு فقال ما صنعت فاجاب بانه كان يتبعد عن الشوك ويتجنبه فقال ابو هريره رضي الله عنه فذاك هو التقى تقوى சென்னங்கில் எந்திரோண்டு கேட்டப்ப சொன்னதே நீ ஏதெங்கிலும் மறு மார்க்கத்திலும் முள்ளு கண்டெங்கில் எந்தாக்கட நிக்கி எடங்கேராவுட விஷயம் எந்தெங்கில் கண்ட எந்தாக்கட நான் பாரி எச்சரிக்கல் நடக்கட சென்னெங்கில் நான் முள்ளுடைய மார்க புட்டுட்டு சமத்த மார்க்கத்தில் போண்டேன் அதாயிட்டு கிட தக்குவா கள்ளும் முள்ளும் நோக்கிட்டு சிராத்துல் முஸ்தகீம் சொல்ற நேராய மார்க்கத்தில் நீ பாரி எச்சர வயசுக்கு நடக்கலாயிட்டு கிட தக்குவா அதுகொண்டே அல்லாஹு தஆல ஃபர்லாக்கி இஸ்லாமில் ஒரு நாளுக்கு கனிஷ்ட போனேல பாட்ட மினிமம் போனேல பாட்ட அல்லாஹு ரோட்டு சொல்லணும் இஹ்தினா சிராத்துல் முஸ்தகீம் முகபச்சிட்டு கனிஷ்ட போனேல்
നാലുകം നൂറ് വാട്ടും കൂതരം കൊള്ളാറ് അത്ര കാണയാറെടുക്കണമെങ്കിൽ കുറോടിൽ കണ്ടായിട്ട് പോണേൽ പാട്ട് അള്ളാഹുവേ ഞങ്ങളെ നീ നേരായ തെരുൽ നിലനിപ്പാട്ടി തരണം. അല്ലാഹ് നേരായ തെരുൽ ഞങ്ങളെ നീ നിലനിപ്പാട്ടി തരണം. അല്ലാഹ് ഇത്ര ഗംഭീരമായ വിഷയത് നേരായ തെരു നാൽമൂത്തോളം ചൊല്ലാറ് ഇതാ ഈ തെരു ഇങ്ങനെ അതുക്ക് ബറു ഇതുക്ക് ബറു മനുഷ്യന്മാർ കൺഫ്യൂസ് ആവുടെ സമയത്ത് കൺഫ്യൂസ് ആവുകീറ നീ എത്ര ഇൽമിന്നെങ്കിലും എത്ര പഠിച്ചെങ്കിൽ അള്ളാഹുടോട്ട് ചൊല്ലണം അള്ളാഹ് നിങ്ങളെ നിലനിപ്പായിട്ട് തരണം. നേരായ തെരു നാൽക്ക് പോണേൽ പാട്ട ജാവും പോലായിട്ട് കേക്കണോ കള്ളും മുള്ളിടത് എച്ചറ വഹിച്ചിട്ട് ഭാര്യ സൂക്ഷ്മത പോണോ അവിടമേ കൺഫ്യൂസ് എല്ലാവരും ചൊല്ലാതെ ഞങ്ങളതേ സമാധാനത്തിലു ഞങ്ങളെന്ന് മുസ്തഖീം ഞങ്ങളെന്ന് മുസ്തഖീം എട്ടക്കാത്ത് തറാവി നിസ്കരിക്കണോ ചൊല്ലാ ഞങ്ങളതേ മുസ്തഖീമായ തെറു നേരായ തെറു പന്നിണ്ടരക്കാത്ത് തറാവി നിസ്കരിച്ച അവണും ചൊല്ലാ പല്ലില് പെണ്ണിങ്ങെ വേണു ചൊല്ല അവണും ചൊല്ലാ എല്ലാവരും ചൊല്ലാറ് കാലി മനസ്സിൽ മാത്രം നിസ്കരിച്ച മെയ്യാവൂ സുജൂദ് ചെയ്തതും റുക്കു ആക്കിടതും അത് നാട്ടക്ക അത് വെറും മങ്കാക്കിടത് നാട്ടക്ക നാട്ടക്ക അകത്തില്ല ഞങ്ങൾ കൽബുൽ മാത്രം നിസ്കരിച്ച മെയ്യാവൂണ്ട് ചൊല്ലാ ആൽമാറും ചൊല്ലാറ് ഞങ്ങളെ മുസ്തഖീമായ തെരു കൺഫ്യൂസ് പണ്ടല്ലേ ആ കൺഫ്യൂസ് ഇല്ലാണ്ടതേക്ക് ഉപേനായിട്ട് അള്ളാഹു നിങ്ങൾക്ക് പരിപാടാ നിങ്ങൾ ചൊല്ലണോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നേരായ തെരുൽ ഞങ്ങളെ നീ നിലനിപ്പാട്ടണം. അല്ലാ നേരായ തെരുചെന്നെങ്കിലേത് അതെ അല്ലമേ പടിപ്പാട്ടി തന്റെ നീന് ചില ആൽമാർക്ക് നീ അനുഗ്രഹിച്ചിര നല്ല കൂട്ടക്കാരുള്ള അങ്ങനെ തെരുൽ ഞങ്ങളെ നീ നിലനിപ്പാട്ടണം. നല്ല തെരുലോ നല്ല ഉള്ളാരങ്ങ തെരു തപ്പങ്ങല്ല നല്ല കൂട്ടക്കാർ അങ്ങനെ തെരുലേ എന്നുണ്ട് നീ നിലനിപ്പാട്ടി തരണോട്ട് പോണേൽ പാട്ട് അള്ളാഹു താല ദ്വാരക്കു ചെന്നാ ആറത് നല്ലങ്ങാ ചെന്നെങ്കിൽ അള്ളാഹു നിഅമത്ത് ചീഞ്ഞങ്ങാ ചെന്നെങ്കിൽ പൈസകാറാ രാജാക്കന്മാറാ ബൊമ്പന്മാറാ അത് പിന്നരമൂത്ത് അള്ളാഹു ചൊല്ലെ മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ അംബിയാക്കന്മാരെ തെറു സുദ്ദീഖീങ്ങളെ തെറു നല്ല കൂട്ടക്കാരെ തെറൂ അപ്പൊ നാലു പൂണയിൽ പാട്ട ഓരോ മുമ്മിനും ദ്വാരക്കടാ പടച്ചോണെ നേരായ നല്ല കൂട്ടക്കാരെ തെറുളി നടപ്പാട്ടണോ അതായിട്ട് കിടത്തക്കുവാ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലും മുള്ളുന്ന തെറുൽ നീ പോകു പേടിക്കില്ലേ അതുപോലെ ഭാര്യ അക്ഷരത്തിൽ ഭാര്യ സൂക്ഷ്മയിൽ നീ മുന്നോള് പോണോ തെരു തപ്പിടകു തീറ അതായിട്ട് കിടത്തക്കുവാൻ ബഹുമാനപ്പെട്ട മഹാന്മാർ ചൊല്ലാറ് അതേത് മുള്ളു ചെന്നെങ്കിൽ മിനദ്ദുനൂബി സഗീരിഹ വ കബീരിഹ തെറ്റായ കാര്യങ്ങൾ നീ വിടണോ ചെറുതും വലുതുമായ എല്ലാ വേണ്ടാത്തരങ്ങൾ വിടുകുതാണ് ഹറാമു ചൊല്ലേ ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഏത് ഹറാമു കളവ് ചൊല്ലു തീരാ വാണിയാക്കും ഒത്തുകൂ പെഞ്ഞേരോട്ടുകൂ മക്കളോട്ടുകൂ കളവ് ചൊല്ലോ തീരാ സിമ്പിൾ ചെറിയ വിഷയ ഒരുത്തര തമാശാക്കു തീരാ ഒരുത്തര ബായിൽ പെതമ്പ് പറകു തീറാ ഒരാളെ നമ്പലാക്കു തീറാ ഒരാൾക്ക് ഡോങ്കിയാക്കു തീറാ ഒരാൾക്ക് മോസാക്കു തീറാ ഹറാമുടെ നോക്കു തീറാ സാധാരണ എല്ലാവരും കൊന്നുണ്ട് ഇപ്പൊ ഹറാം ഹലാലെ വൽ ഹറാമു ബയ്യനും വൽ ഹലാലു ബയ്യനും വ്യക്തം എല്ലാവരും കൊന്നില്ലാത്തെങ്കിൽ പാറില്ല അപ്പൊ ഹറാമത് ചെറുതും വലുതുമായി എല്ലാ ഹറാമും വിട്ടുനിൽക്കൂ സാധ്യമായെങ്കിൽ അതായിട്ട് കിടത്തക്കുവാൻ പ്രത്യേകിച്ചും മഹാന്മാർ ചൊല്ലേ അതൊരു ചെറിയ ദോഷല്ലേ നീ എടുക്കൂ തീറാണ് ചെറിയ 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 കല്ലുങ്ങ കൂടിയതേ ജബല് ചൊല്ലത് ഗുഡ ചൊല്ലത് ചെറിയ ചെറിയ പൊടി 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 മണ്ണും കല്ലും കൂടിട്ടേ വലിയ ഗുഡയുടെ ഹിമാലയ ഗൗരിശങ്കറാവിടെ എവറസ്റ്റ് അവിടെ
അത് ചെറിയ ചെരിയോ, അതുകൊണ്ട് ചെറുതല്ലേ പോകാണ്ട്, ചെറുതിലധികം ദൂരം ആയത്ര നിന്റെ ജീവിതത്തിൽ ഹറാം ചൊല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉപദേശാക്കിയത് ബാരി പിരുസത്തിലെ ബാരി മുട്ടാകെ ചെന്തു ഇതാ നാൻ നിക്ക് ചില ഉപദേശാക്കളെ ബുട്രകുതിറാവാൻ എന്നിട്ട് ചെന്തു ഇത്തഖിൽ മഹാരിമ തഖുൻ അബദൻ നാസ് ഹറാമുടെ നീട് ദൂരത്താവോളൂ ജാഗ്രതാക്കലോ. അപ്പൊ നീ വലിയ ആബിദിനീനിയാവൂടെ, നീ കുറെ നിസ്കരിക്കൊന്നിട്ടില്ല, ജാമന്തിച്ച് കുറെ നിസ്കരിക്കടേ, ലുഹാ നിസ്കരിക്കടേ, റവാത്ത് കുറെ ഇബാദത്ത് വാർത്ത ജണ്ണനാളത്തെ നോമ്പു. അതുകൊണ്ട് മാത്രമല്ല ഇത്തത്തിൽ മഹാരിമ ഹറാം എന്തിനുണ്ട് തേടി തേടി നോക്കി നോക്കി ഒന്നും നിലപൂടു. അപ്പൊ നീ വലിയ ആബിദാവൂടെ അത് സാധ്യാവോ? പന്നിട്ട് ഘട്ട ജാവത്തോളം ചിറ്റൗത്ത് സീരിയൽ നോക്കിത്ത് അങ്ങോട്ട് റാജ്യം നോക്കി മമ്മൂട്ടിയെ പിക്ചർ നോക്കി മനസ്സെ സമാധാനം നാല് കുറക്കങ്ങൾ ജന്നാതൊക്കെ നോക്കണം. ഇങ്ങനെ ചില ആൽമാർ ആറ് മക്കത്ത് പോയ ആചാറ് താടിയുണ്ട് തൊപ്പിണ്ടു ഒരു തങ്ങന്മാരെ വീട്ടിലെ കൈപിടിച്ച് പുത്തു എല്ലാ വാളുടെ മജിൽസിക്കിടയാൽ എന്തി എടുക്കണം ഹറാം. ഉദാഹരണം ചെന്ന് ഇതുപോലത്തെ ഓരോ ഹറാമും പ്രത്യേകിച്ച് ഔത്ര യജമാനന്മാർ യജമാന്തിമാർ ഞങ്ങൾ ഹറാം എടുക്കുമ്പോ ചെമ്പ സൂക്ഷിക്കും. ഞങ്ങളെ കാണ്ട മക്ക, ഞങ്ങളെ മർമ്മക്കന്മാർ, ഞങ്ങളെ പുല്യമാർ, ഞങ്ങളെ ചല്ലിമാർക്ക് ഞങ്ങൾ അനാവശ്യത്തിന് പ്രചോദനം കൊടുത്ത പോലാവും. അങ്ങനെ ഞങ്ങളെ കണ്ട് പഠിക്കുവാറ് ഞങ്ങൾപ്പം ചെന്നില്ലേ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന وذرياتنا قرة اعين واجعلنا للمتقين اماما قران படி பாடி துஆ ரப்பே நங்களும் உங்களுக்கு நீ தரணும் நங்கள பெண்ணி மக்களும் நங்கள மக்க குட்டி சல்லி பொல்லிலும் நீ தரணும் ரப்பே குர்ரத்தாயினும் கண்ணு சம்பாவுடற அவஸ்த மனசு குஷியா உடற அவஸ்த தரணும் துஆ ரக்கணும் واجعلنا للمتقين اماما നല്ല മനുഷ്യന്മാരെ നണ്ട കണ്ട് പഠിക്കും പോലാവണോ നണ്ട ഇമാമാവണമെന്നാണ് ബാക്കിടക നണ്ട കണ്ട് പഠിക്കും പോലോത്ത അവസ്ഥ നല്ല മർമോള് നണ്ട നോക്കിട്ട് ഖുഷിയാവണോ നല്ലൊരു കാക്ക ബംഗാർ പോലത്തെ കാക്ക എന്ത് അർസവെന്നെങ്കിലും അയാൾ പെതമ്പ് ബായിൽ പണ്ടില്ല അനാവുഷ അയാൾ ചൊല്ലില്ല എത്ര സീക്ക് സങ്കട്ട വന്നെങ്കിലും അയാളെ തഹജ്ജുദ് നിസ്കാരം വിടില്ല അയാൾ ലുഹാ നിസ്കരിക്കട് നാലുകൊർക്ക ഖുർആൻ കണ്ടില്ലെങ്കിൽ അയാൾ കാവില്ല അയാൾ അറമേ എന്തടിമേലായെങ്കിൽ കളവ് ചൊല്ലില്ല അയാൾ പൊഞ്ചിരിക്കട് അയാൽ അപസ്വറയില്ല അയാൽ ബായിൽ പെതമ്പ് പണ്ടില്ല അയാൽ അനാവശ്യം അവർക്കാരക്ക് മാറി അച്ചുകട്ടായ ജീവനാണ്ട് മർമോളു കാക്കട കണ്ട് മനസ്സിലാക്കണു മർമോനുകു കാക്കട കാണുമ്പോ ഗംഭീരമായ ബഹുമാന വേണു കൽബുലു പെഞ്ഞി ഞാവർക്കും അൽഹംദുലില്ല എന്നൊക്കെ നല്ലൊരു മാപ്പല കിട്ടി കച്ചടപട്ടി മാപ്പലയല്ല ബായിബും ബായി മാപ്പലയല്ല ഹൽക്കതനമുള്ള മാപ്പലയല്ല നല്ല മാപ്പല ബെടക്കല്ല ഇമാം ജമാഅത്ത് പോയോണ്ടിക്കിട് വല്ലേ നല്ലൊരു സ്വഭാവ തങ്ങന്മാരെ ദൂരല്ല ആലിമ്യങ്ങൾ ആക്ഷേപിക്കില്ലേ ആരെന്തൂറല്ല നരക്കര കാറോട്ട് തിരിച്ച കാട്ട നല്ലൊരു നല്ല മാപ്പല അൽഹംദുലില്ലാണ്ട് സന്തോഷിക്കണം. അപ്പൊ അത് കണ്ടിട്ട് നണ്ട കണ്ട് പഠിക്കൊടല്ലാറ അങ്ങനെ പ്രത്യേക ഭാഗത്തും ബാപ്പ മക്ക എന്താവണു അൽഹംദുലില്ലാ നല്ല ബാപ്പാ തക്കൂർ നല്ല ബാപ്പ കിട്ടിത്തല്ലേ അൽഹംദുലില്ലാ സന്തോഷിക്കണം. കൺകുളിർമ്മുള്ളത് കൊറേ പൈസ ആയത് കൊണ്ടല്ല നായും പൂച്ച വലക്കില്ല അബ്ബ മക്കൗത്രൽഗ മാമിം മർമോളു നായും പൂച്ച വലക്കില്ലേ കടിച്ച് പിടിച്ച് തുടിച്ച് തുല്യമുണ്ടിക്കില്ലേ എന്തുകൊണ്ടോ അള്ളാഹു ചൊല്ല കുറത്തായാലും കണ്ണ് സംപാവുടെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം ഫാമിലി ഏത് ഫാമിലിയിൽ സമാധാനം ഉണ്ടോ എന്തേ ദുഷിച്ചിനാറിയ നിന്റെ സ്വഭാവം നിന്റെ പെരുമാറ്റം ദീനീ ചൗക്കട്ട പുട്ടു നീ തുള്ളുടെ ഇടക്കിടക്ക് നിന്റെ കൈപ്പത്തിട്ട നീ ദീനിന്റെ ചൗക്കട്ട ഉൽഗത്തെ അനാവശ്യപ്പെട്ട് നിങ്ങൾ അതുകൊണ്ടോ കുറത്തായിനി ചൊല്ലത് കണ്ണ് സംപാവുടറോ അത്താവരണമുണ്ട നീ സമ്പൂർണമായിട്ട് ദീനൽ കിടക്കണം നിന്റെ അച്ചടക്കം നിന്റെ നടപടി നിന്റെ പലക്ക ഭാര്യ നുടിതരേ മുത്തിന ഹാരദം തിറബേ നുടിതരേ സ്ഫടികത സലാഖ് യന്തിറബേ നുടിതരേ മാനിക്യത ദീപ്തി യന്തിറബേ നുടിതരേ ശിവ മെച്ചി അഹുദഹുദനബേ ആറ് പിടിച്ചുള്ള നല്ല പലക്ക
இதார் ஜன்னே மஹானாய அஸ்ரஃபுல் கல்க் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கஜந்து மன் கான யூமினு பில்லாஹி வல்யௌமில் ஆகிர் ஃபல்யகுல் கைரா. നിങ്ങളാരെങ്കിലും ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, അല്ലാഹുവിടെ കൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ, അഖിറത്തിൽ പടച്ച റബ്ബിടെ മുതൽ നിക്കോളിച്ചുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറാ നുടിതരേ മുത്തിന ഹാരദം തിര നല്ല പലക്ക വരിയണോ. എന്തെങ്കിലും ഭായ് ബൊമ്പായി അവിടെ ഉള്ള കച്ചട പലക്ക വരല്ല, പെതമുചൊള്ളല്ല, അതിരമോല ഇതിരമോനെ അവണ്ടമോനെ അത് ഇത് നാലില്ല. സ്വന്ത പെഞ്ഞയുടെ എതിരില്, മക്കളെ എതിരില്, മർമ്മക്കന്മാരെതിരില്, മുട്ടുപൊക്കുൾ വളച്ച മുട്ടുപൊക്കളുടെ ഇടയിൽ മുളച്ച മുടിരെ വിഷയ അത് ബലി ഇത് ബലി. നീ എവിടെ കൊമ്പോട് നിന്റെ സമൂഹത്തെ? നീ ഒരു ഔത്തര മുഖണ്ഡമാ? നീ ഒരു ജവാബ്ദാരിയുള്ള മുസ്ലിമാ? കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ മർഅയ്യതി. ഓരോരുത്തരും ഫനകാരി കൊണ്ട് നിന്റെ ജവാബ്ദാരി പടച്ചോ നിന്റെ പിടിച്ചു കേക്കും. നിന്റെ ഒരു ഹെഡ് എടുത്തു അപ്പുറവീക്കല്ലേ ിൽ പല്ലിരമുകിലാറല്ല നിന്റെ കണ്ട് പഠിക്കും പോലോത്ത അനുകരണീയമായ ജീവിതം. എത്ര സുന്ദരമായ ജീവിതം, എത്ര ടെൻഷൻ. എന്ത് ടെൻഷനിൽ ഞങ്ങളായി പോയി ബായിൽ പെതും ബി പി ആർ ഐ. നിന്റെ ബി പി പോലീസ് സ്റ്റേഷനിൽ ആറാവട്ടുള്ള നടുകാൽ ഓടിച്ചിട്ടാറ്. നിന്റെ ബി പി ഔത്ത് പെഞ്ഞയും പാറ പെഞ്ഞിന്റെ എതിരിലും മക്കളെ തള്ളിക്ക് ബി പി ആർ ഉണ്ടോ? സുഗർ ബി പി ആർ എന്ന് ആ ബി പി വേറെ മൊത്തം എനിക്ക് പല്ലിലെ ജനറൽ ബോർഡിലേക്ക് ബി പി ആർ ആവടും പിടിച്ചു വീക്കണെങ്കിൽ ഇല്ല നടുകാൽ ഓടിച്ചിട്ടുള്ള ബാലക്കാർ ഇപ്പൊ അങ്ങനെ വിടില്ലേ. എന്താ ബി പി ആർ അവിടെ നിൽക്കും? അപ്പാ ബി പി ആർ ആവുക സാധ്യല്ല. എനിക്ക് ഏത് പക്കത്ത് പോയെങ്കിലും മനുഷ്യ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെച്ചിരങ്ങൻതറു അനുയായി നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടനക്ക് വേണത് നാവുടെ കുടിൽ സ്വലാത്തല്ല. സ്വലാത്തര പേരിൽ മജിൽസ് പോയിട്ട് ചോറുണ്ണലല്ല. ഭാര്യ സ്വലാത്തര മജിൽസ് പോയിട്ട് ദീർഘായുസ്സ് ദ്വാരക്കൽ മാത്രല്ല. നിന്റെ നട നിന്റെ നുടി അതരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് ഒരു അജണ്ട തന്നിര്. ഇങ്ങനെ ജീവനാക്കണോ, ഇങ്ങനെ നടക്കണോ, ഇങ്ങനെ കിടക്കണോ, ഇങ്ങനെ വറങ്ങണോ, ഇങ്ങനെ കക്കൂസിൽ പോകണോ, ഇങ്ങനെ തിന്നണോ, ഇങ്ങനെ കുടിക്കണോ, ഇങ്ങനെ പലക്ക പരിയണോ, ഇങ്ങനെ മെത്തനലാവണോ. നിന്നെ മെത്തനട ആൾ നിനായിട്ട് ചേഞ്ച് ആവണം, നീ മാറണം നീനെ. അതുകൊണ്ടോ ഞാൻ ഓർമ്മപ്പെടുത്തരേ നിന്റെ കുടുംബത്തിനേന്ന് ബർബാദാക്കണ്ട. നീ തുടരപ്പെടുന്ന ആളാവണോ, നിന്റെ കണ്ടിട്ട് മനുഷ്യന്മാര് പഠിക്കുന്ന ആളാവണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പാട്ടാറ് ലാ തുഹഖിറന്ന സഗീറത്തൻ ഇന്നൽ ജിബാല മിനൽ ഹസാ. ഒരു ചെറിയ തപ്പും നീ ബറാത്ത പോലെ സൂക്ഷിക്കണോ. ആറാമായിട്ട് ഔത്തിൽ നിൽക്കുമ്പോ അവൽ വക്ത് നിസ്കാരം കടന്നു പോണ എത്ര വലിയ പരിണാമം അവിടെ പോണേ നിൽക്കുന്നുണ്ട. ബാങ്കായിട്ടൊരു പോണഞ്ചു മിനിറ്റ് നിസ്കരിക്കല്ല അവൻ പട്ടാക്കും. അവൻ ഫോണിലേക്കടാ ആർക്ക് നിന്റെ അബ്ബവ് ഫോണാക്കണം. ഏരിയ മിനിറ്റ് ഒരു ഗണ്ട ആർക്ക് നീ ഫോണാക്കണം. ഇന്ന റീബത്ത് ഇന്ന നബീബത്ത് വാട്സാപ്പിലെ ഉള്ള മുങ്ങിട്ട് മുങ്ങട മുങ്ങട അതിൽ മുങ്ങിട്ട് മുങ്ങട നോക്കണ്ടാണ് ചൊല്ലല്ല എല്ലാത്തൂറ ലിമിറ്റ്. എത്ര വലിയ ഷറഫാക്കപ്പെട്ട അവൽ ചെമ്മത്താൽമാറി ഇന്നും അവഗണിക്കണം. ബാങ്കായിട്ട് ഒരു പോനഞ്ച് മിനിറ്റ് ഉൽഗരിക്കോ ജമാഅത്ത് ഹാജരാവട് ഞങ്ങളെ ജീവിതത്തെ അജണ്ട ആവണം. ഞങ്ങൾക്കൊരു ജീവിത സിസ്റ്റം ഇല്ല, ശിഷ്ടാചാരല്ലേ. എന്തടിമല സുബിസ്കാരത്ത് പല്ലിയെത്തും പോലത്തെ സ്വഭാവ ജമാഅത്ത് കൂടരെ. ബാങ്കിക്ക് മുന്നിലെ റെഡിയായിട്ട് തേക്കരു. എത്ര വലിയ സന്തോഷ അള്ളാഹുടോട്ട് സംഭാഷണ ചെയ്തല്ലേ. അൽഹംദുലില്ലാഹ് ചമഞ്ഞിട്ട് ഡ്രസ്സാക്കിട്ട് ബേനിങ് സെന്റ് ഇട്ടിട്ട് നല്ല യൂണിഫോം ഇട്ടല്ലേ പല്ലിസ്കരിക്കുനിക്കടേ. ഔത്തലെങ്കിലും പല്ലിലെങ്കിലും പെട്രാസിയ ജാവൂടുത്ത അതേ നാത്ത മുണ്ടിൽ പട സുബിസ്കാരത്ത് പല്ലി പോണെങ്കിൽ പടച്ചോണ്ട മുച്ച മുനാജാത്ത് കൊണ്ട നാത്ത ജാവൂട്ട മാത്രമുണ്ടല്ലോ അതേ അതിലെ പല്ലിക്ക് പട ചില പല്ല് ഗുമ്മാണ്ട് മണക്കണ ചില
ഔത്ലാങ്കിലും ജാമന്തെ ഉടുത്ത മുണ്ടു നിന്റെ കൈ എവിടെ പോയിട്ട് കൊന്താക്കല്ല നിന്റെ കൈ എവിടെ കള്ള പോടുകൊത്തില്ല ചാർമാടിക്ക് സീറാടിക്കാട്ടി കള്ള പോയിട്ട് ഉറക്കട കണ്ണില് അത് കേട്ട് എഞ്ച പർത്ത് ഫസ്റ്റ് നിന്റെ രണ്ട് കൈകൾ കൊണു മയ്യത്ര കൽക്കില്ലെങ്കോ രണ്ട് കൈകൾ കൊണു എന്തി അതേ സമയത്തിന് ഉടുത്ത മുണ്ട എത്ര മണപണ്ടത് അതുടുത്തുട്ട സുഭസംസ്കരിക്കടേ മാന്യമായ രൂപത്തിൽ വേഗം ശുദ്ധിയെല്ലാം കിട്ട് മുണ്ട് ചേഞ്ചാക്കിട്ട് പടച്ച റബ്ബായ അല്ലാഹു റബ്ബല്ലാ നിക്കടേ ഫൈലം തക്കുൻ തറാഹു ഫഇന്നഹു യറാക് നീനെ നിന്റെ റബ്ബടെ കണ്ടില്ലെങ്കിലും റബ്ബ് നിന്റെ കാണ്ടാ ആ ഭാവന നിൽക്കുന്ന പടച്ചോണ്ട് കണ്ടെ റബ്ബ് നോക്കിക്കൊണ്ടുള്ളോട്ടം നോക്കണോ വങ്കാര ആചാര്യങ്ങനെ വറസി നോക്കി ബന്ധാവും പോലെ അതിർക്കാരം പടച്ച മനസ്സിടെ ഉള്ളിട ഉള്ളിട ഉള്ളുള്ളത് അരിട റബ്ബു തിരിട റബ്ബു നിന്റെ കണ്ണിട ഭാഷ കണ്ണിട സിഗ്നലിന്റെ അരിട റബ്ബു ആ റബ്ബുടെ മുന്നല്ല നിൽക്കുമ്പോ നല്ല ഡ്രസ്സും ശരിക്കും എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് നിസ്കരിക്കും അതൊക്കെ പല്ലിൽ നല്ല പല്ലിലെ ഹിബിലെന്താ പറയപ്പെടാവില്ല അപ്പൊ അവല് വക്ത് വിട്ട് നിസ്കരിച്ചെങ്കിൽ നാണ് നിന്റെ മക്ക കണ്ടുപഠിക്കില്ലേ നിന്റെ മർമ്മക്കന്മാർ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നിസ്കാരം ലേട്ടായെങ്കിൽ ഒരു കണ്ണ് മരിക്കൽ പെഞ്ഞീരോട്ട് എന്റെ അമ്മ നിക്കല്ല കുറച്ചിരാ നിക്കെന്താ അല്ല നിക്ക് കുറച്ചിരാ എന്റെ പോണഞ്ചു മിനിറ്റ് ലേട്ടായ നിസ്കാരം ജമാഅത്ത് എന്തി അവൽ വക്ത് എന്ത് നശിപ്പിച്ചേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ല അത്യന്ത ശ്രേഷ്ഠമായ അമലിന്റെ കൂട്ടത്തിൽ പെട്ടത് ജിഹാദ് ബിർറുൽ വാലിദൈൻ അസ്സലാത്തു ലിവഖ്തിഹാ നിസ്കാര അല്ലാഹു നിശ്ചയിച്ച ആ ടൈം ഫിക്സഡ് ടൈം നിന്റെ കൊസി പോലല്ല പാടരിട്ട് ആ ടൈം ആവുമ്പോൾ അവൽ വഖ്ത് വലിയ സവാബുണ്ട് ചൊന്നില്ല അതുകൊണ്ട് എന്തേ നിസ്കരിക്കാത്തത് പിന്നീരോട്ട് ഉമ്മരോട്ട് ഉപദേശിക്കുക മക്കളോട്ട് ഇളകമാരോട്ട് നീനെ ലേട്ടായി നിസ്കരിച്ചെങ്കിൽ ചൊന്നുകൊണ്ട് തന്നെ ഉദാഹരണത്തെ അപ്പൊ ഓരോരോ ഞങ്ങളെ പ്രത്യേക വിഷയവും മജ്ബൂത്തായിട്ട് നിലനിപ്പാട്ടോട് അള്ളാഹുറോട്ട് ഹോണയിൽ പാട്ട് കേൾക്കുമ്പോ അത് സാമാന്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ബദലാവാനായിട്ട് പറയും ഞങ്ങൾ എവിടെ തെറ്റാണ്ട് പോകണം ഒരു ചെറിയതും തെറ്റായ വിഷയങ്ങൾ പറയുക അനാവശ്യമായ ആരെങ്കിലും ഒരു കളിയാക്കരുത് തമാശാക്കരുത് ഗൊന്തില്ലാത്ത വിഷയച്ചുണ്ടേ പെതമ്പോ കളവോ ഇതെല്ലാം ആയത്ര സൂക്ഷിക്കണം ചൊന്നില്ലേ പളക്ക പറഞ്ഞതും കൂടെ സമത്ത പളക്ക പറയണോ എന്തെങ്കിലും ചൊല്ലാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ഹിയൽ ഖൗഫു മിനൽ ഖലീല വൽ അമല ബിമാ ഫി തൻസീൽ വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ തഖ്വ ചെന്നെങ്കിലെ അലിയാർ തങ്ങൾ ചൊല്ലുന്നു മിനൽ ഖൗഫു മിനൽ ഹിയൽ ഖൗഫു മിനൽ ജലീ ഖലീൽ മിനൽ ജലീൽ ജലീലായ മലക്കുൽ ജലീലായ അല്ലാഹുടെ പേര് നിന്റെ ഖൽബിൽ വീണോ നണ്ടവണ് നോക്കിയോണ്ടുള്ള നണ്ടവണ് കണ്ടോണ്ടുള്ള നാനവുണ്ടൊരു അടിമ നാനവുണ്ട് ദീന്റെ ഉൽഗുല്ലൊരു മെമ്പർ നാണ് നാണി അടർച്ച വന്നിട കുതിറാ മാലിക്കുൽ മുൽക്കായ രാജാജ് രാജാവായ അള്ളാഹു നിന്റെ ശ്വാസോച്ചാരത്തവണായിട്ട് വ്യവസ്ഥാക്കൊണ്ടുള്ളേ നക്ക് തന്നി തണ്ടാവണോ നക്ക് സകലവും തന്നുകൊണ്ട് കിടന്നണ്ട റബ്ബായ അള്ളാഹുക്കു നാണ് മെച്ചിട അവന്റെ നൊമ്പലാവുടേത് അവനക്ക് അനിഷ്ടമാവിടത് അവനക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തന ബറവുതിരാഞ്ചൊളുടെ ഭയ കൽബുടൽക്ക് എപ്പം വേണോ എന്തിനാണ് പെതമ്പാക്കണോ എന്തിനാണ് അള്ളാഹു മാറുകാട്ടണോ എന്തിനാണ് നാൻ അനാവശ്യത്തിട്ട് ഒഴിവാകൂ എന്തിനൊക്കെ ലാഭമുണ്ടോ അനാവശ്യ ചെയ്യുന്ന ചൊളുടെ ഭാവന വന്നിട്ട് പേടിച്ചിട്ട് ജീവിക്കുക പഠിക്കണോ അലിയാറ് തങ്ങൾ തക്വ ചെന്നെങ്കിൽ രണ്ടാമത്തത്
ഖുർആനിൽ യന്ത്രചന്ദ്ര ഖുർആനിക ബദ്ധമായിട്ട് ജീവിക്കുക പഠിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ ചൊന്നില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളെ ജീവനശൈലി, അവിടുത്തെ നടപടി, അവിടുത്തെ സ്വഭാവ സാക്ഷാൽ ഖുർആൻ. ഖുർആൻ യന്ത്രചന്ദ്ര അങ്ങനെ. അപ്പൊ ഖുർആൻ നമുക്ക് പിടില്ല, ഖുർആൻ പിടിയാവുക എത്ര മാറുകൊണ്ടുണ്ട്, എത്ര ഉസ്താദുമാരുള്ള ഉസ്താദ് ഉസ്താദുമാർ എത്ര ഉള്ളവരുടെ പല്ലിൽ മുത്താലിമിങ്ങല്ല ഉസ്താദുമാർ, അഞ്ച് ഉസ്താദുമാരെ ബൽത്തിൽ അറന്നൊക്കെയുള്ള അല്ലേ, ഓരോ ഉസ്താദുമാർ ആനയുടെ കുഞ്ഞു പോലുള്ള ചോറും കറിയും ഇറച്ചി വീണ്ടിപ്പനാണ്, ചോറുണ്ട് പന്നെ ഏഴ് കണ്ട് നിങ്ങൾ ഉണ്ടറിയില്ല കൊന്നത്തില്ല എല്ലാം ഉണ്ടല്ലാഹു ബേഗം ജീർണാക്കി തരണം, ബേഗം ഉണ്ടോ കേട്ടല്ലേ, ചില പെണ്ണുങ്ങളെ പോലീസാക്കി വെച്ചേ ബേഗം കിട്ടും, ഒരു ഏഴ് ഗണ്ട ഏഴര ഗണ്ട ഉണ്ടിട്ടു, ഇത് പത്ത് ഗണ്ട പത്തര ഗണ്ടതോ മീറ്റിംഗ് ആക്കിയിട്ട് പട്ടാങ് ആക്കിയിട്ട് പത്തര ഗണ്ട ഉണ്ട് അവിടെ പിടുക്കണം കങ്കണമോ, പിന്നെ ഗ്യാസിന് അവിടെ പിടിച്ചോണ്ട് കൂടെ പിടിച്ചു പെരട്ടിൽ പിടിച്ചോണ്ട് കൂടി ലാസ്റ്റ് അത് അസ്രായേലിൻ്റെ പിടിയായിട്ട് ചില ബേഗം ചില തിൻ്റെത് ജീർണമാണല്ലോ. ആരോഗ്യ ശാസ്ത്രജ്ഞരോട് തിണ്ടൽ പിന്നെ കൊറോഡിൽ 100 ഹജ്ജെങ്കിൽ നടക്കണോ, ഇതെന്നാണ് ഭയത്തര മൂന്ന് ഓതി വെക്കണോ, ഒരു ഓതില് മൂന്ന് ഓതി ഒരു ഓതി ഫുഡ് എടുക്കും ജാമന്റെ ഒരു ചപ്പാത്തി ജണ്ട് പത്ത് രൂപയോ അല്ല അത് ജണ്ണു കൂടിയിട്ടല്ല ഏതെങ്കിലും വന്ന് ഒന്നാ ജണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ധാരാളം എന്ന് മരിക്കില്ല പേടിക്കണ്ട, ചന്ത വറക്ക് പണ്ട് സുബീക്രഹാദ്ദേഹം എനിക്കുക. അപ്പൊ മൂന്നിൽ ഒരു ഓതി ഫുഡ് എടുക്കണം, ഒരു ഓതി തന്നി തന്നി കുടിക്കണം, ഒരു ഓതി കാല് വെക്കണം ദമ്മെടുക്കണല്ലേ മേളിക്കയിൽ ഫുള്ള് തിന്റെ അവിടെ ജാമായി പോണ്ട് അത് കേട്ട് തെല്ല് തന്തിക ശ്വാസവശ്വാസം ഫുഡാകും ജാമൻ ചിന്താണ്ട് തെല്ല് ചിന്ത അങ്ങനെ ചൊന്നോണ്ട് പറഞ്ഞ. അപ്പ അഞ്ചാറ് ഏഴ് ഉസ്താദ് മാറുന്നല്ലേ ഇതാണ് റിപ്പീറ്റ് ഡിഫറൻസ് ആക്കി എത്ര ആൾ മഹേഷത്ത് പോകണം ഏഴാളെ ബൽത്തിനാറ് ശമ്പളം കൊടുത്തു മഹേഷത്ത് ഇത് കാല് മക്കൾക്ക് സീമിത്താവൂ തീറ ടൈമില്ലെങ്കിൽ സമ്പർക്കാക്കിട്ട് നമ്പിക്കോ ആ കേട്ടുകൂട്ടത്തിൽ കേക്കടാ വമാ ഇമാമുക നിന്റെ ഇമാമു ആരുണ്ട് കേക്കടല്ല പിന്നെ നിന്റെ ഇമാമു ഏത് ഓ മൻ ഇമാമുക ഉണ്ടല്ലോ നിന്റെ ഇമാമു ആരുണ്ട് ഇങ്ങോ മത്തം കൊല്ലാറല്ലേ ഉടല്ല പുടുക്കൂസുക ഈ ദീൻ്റെ ബദലാക്കടങ്ങ ഔലിയാക്കന്മാരെ മുട്ട പോത്തിറാണ് ചൊല്ലു അങ്ങനെ ചൊല്ലു ഖബറിൽ വെച്ചിട്ട് നിന്റെ ഇമാമാർ കേട്ടെങ്കിൽ എന്തിനു ചൊല്ലു നീന് സാഫി ഇമാമു ചൊല്ലേ നിങ്ങളെ ജഹാലിയത്ത് ഹദീസിൽ പഠിപ്പായിട്ട് എങ്ങനെ നിന്റെ ഇമാം ആരുണ്ടല്ല വമാ ഇമാമുക നിന്റെ ഇമാം എന്തിരേൻ നിക്ക് മാർഗദർശനം എന്തിരേൻ കേട്ടോ അപ്പനകേന്ദ്ര ചൊല്ലേ അൽ ഖുർആനു ഇമാമീ നിന്റെ ലൈഫുടെ അജണ്ട നിന്റെ ജീവന ശിഷ്ടാചാരത്തെ ഭാഗം നിന്റെ ആദർശ ഖുർആനായിട്ട് കിടേ. അപ്പൊ ഖുർആൻ എന്തെങ്കിലും തെല്ലെങ്കിലും പഠിച്ചിരേണ്ട് കേൾക്കുമ്പോ എന്തര ചൊല്ലോ ഹാഹ് ഹാ െ ബാളക്കാർ നീണ്ട് മരിച്ചു പോയെങ്കിൽ നാണുങ്ങ നീണ്ട് പോയിട്ട് കിടക്കില്ല ഒത്ത് കിടക്ക് പോത്ത് മതിലിന്റെ മുട്ട മുഖം വെച്ച് കിടക്കുമ്പോ നല്ല ഖൽബുൽ പറഞ്ഞു അല്ലാ ഒരു സമയം നാണിതിൽ മരിച്ചു പോയെങ്കിലാ നിന്റെ മൂത്രമുട്ട നിന്റെ ബൽത്ത മൂത്തിൽ നാ ചരിഞ്ഞു കിടക്കുമ്പോ നിന്റെ മൽത്ത മൂത്ത മൂത്രമുട്ട മതിലുണ്ടോ ഇതേ കിടത്ത നീണ്ടു പോയെങ്കിലാ നാ ഖബറിലെത്തി പോയെങ്കിൽ നിന്റെ ഇടത്തമോത്തിലും നിന്റെ പിറകത്തമോത്തിലും മതിൽ വരുവല്ലേ കബറുള്ളൂ നിന്റെ കാൽഭാഗത്തിലും മതില് നിന്റെ തലഭാഗത്തിലും മതില്
തന്റെ മേൽഭാഗത്തിലും കല്ലരട്ടി വെച്ച് മണ്ണിട്ട് വെച്ച അവസ്ഥയിൽ എന്റെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർക്ക് ചെയ്ത എല്ലാ ഔദാര്യവും പാവപ്പെട്ട നമുക്ക് നീ ഖബറിൽ ചെയ്തു തരണേ റബ്ബേ, ഖബറി വിശാലമാക്കി തരണേ അല്ലാഹ്. ആ സമയത്ത് ഖബറിൽ വെച്ച് കേൾക്കുന്ന നിന്റെ ആദർശ ചന്ദ്രമോനെ നിന്റെ ഇമാം ഏതീണ്ട് കേൾക്കുമ്പോ എന്തു ചൊല്ലണോ? ഖുർആൻ ഈണ്ട് ചൊല്ലണ്ടേ? അതുകൊണ്ട് ചെറിയത് ഖുർആന്റെ ഒരു അറിവെങ്കിലും നക്ക് വേണ്ടേ മുഅ്മിനീങ്ങളെ? ആല് ഖുർആൻ അല്ലെങ്കിൽ അതിൽ എന്തിനുണ്ടോ ചെറിയ ആശയം പഠിക്കണ്ടേ? ഒരു ഫാത്തിഹ സൂറത്ര വ്യാഖ്യാനെങ്കിലും പഠിക്കണ്ടേ? അത് കുറെ ആന കുതിരാവണ ഉസ്താദന്മാർ അങ്ങനെ വെച്ചോണ്ടില്ല അഞ്ചാരിയിൽ ഉസ്താദന്മാർ ഒരു സുബഹ് നിസ്കരിച്ചിട്ട് ഒരു ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് പുരുഷത്തുന്ന പാലക്കാർ ഉസ്താദേ റായത്ത പാലക്കാർ ചനിയാസ്ത്രണ്ട് ഒരു ക്ലാസ് എടുത്തല്ലേ ഞായറാഴ്ച നിങ്ങൾക്ക് എപ്പ സൗകര്യമുണ്ടോ? 15 മിനിറ്റ് ഖുർആൻ നിങ്ങൾക്ക് പടി പാടിത്തരും. ഒരു 15 മിനിറ്റ് അല്ലാഹുടെ കലാമിടെ ആ ഒരു സ്വാദ് നിങ്ങൾ കൽബിൽ കിടക്കട്ടെ. അതിന്റെ ടേസ്റ്റ് സൂറത്ത് യാസീൻ എന്തിനെ നിങ്ങൾ ഓതറാ കാലി മറിച്ചവിടെ ഓതകു മാത്രമാ അതൊരു ചെറിയൊരു ആശയം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? സൂറത്ത് തബാറക്ക സൂറത്ത് റഹ്മാൻ ഇനിയ ഖുർആന്റെ പുതിയ സൂറത്ത് ഖുർആന്റെ ഹാർട്ടായ സൂറത്ത് യാസീൻ ഇതിന് ചെറിയൊരു ആശയങ്ങൾ പഠിക്കേണ്ട പോട്ടെ. അതിശ്രേഷ്ഠമായ ആകാശഭൂമി തൂങ്ങുടങ്ങനത്തെ ജിന്നുള്ളങ്ങനത്തെ ആ ആയത്തുൽ കുർസിര അർത്ഥ അതിന്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കണോ? അതൊക്കെ അവകാശമുണ്ട് നിങ്ങളെ റായത്ത് സ്ഥാതുമാറുള്ള അത് പഠിക്കണ്ടേ? അത് പഠിച്ചെങ്കല്ലേ ഞങ്ങളെ ഈമാൻ ഉറച്ചു കിട്ടേ? നിങ്ങൾ ഖുർആന്റെ ആൽമാറാവിടെ ഖുർആന്റെ ആൽമാറായെങ്കിൽ അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് പഠിച്ചോണ്ട് ആൽമാറുകട്ടെ. ഖുർആൻ പഠിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പ പണ്ട് കാലത്ത് തങ്ങളെ കാലത്ത് ഖുർആൻ പഠിക്കുക അലിഫ് ബാ എന്ന പഠിക്കണമെങ്കിൽ 5 കിലോമീറ്റർ നടന്നും പോകണം. മദ്രസ നിന്റെ റായത്തെ അലിഫ് ബാ പഠിക്കുകയും 5 കിലോമീറ്റർ നടന്നുകൊണ്ട് പോകണം മദ്രസ. എന്നിട്ട് 5 കിലോമീറ്റർ തിരിഞ്ഞ് മടങ്ങി നടന്നും പറഞ്ഞു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇണ്ട്. ഇഷ്ടം പോലെ ആലിമിങ്ങ തങ്ങന്മാർ ഉലമാ അള്ളാഹു താല നിങ്ങൾക്ക് ഇനിയും ദീർഘിപ്പിച്ച് തറപ്പിച്ച് ഞങ്ങളെ ആലിമിങ്ങ നിങ്ങളെ തങ്ങന്മാർക്ക് അള്ളാഹു ദീർഘായുഷ് മാഫിയത്ത് തറുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് ഇവിടെ കാര്യക്രമത്ത് പോകി തിരിച്ചൊത്ത് ആ ദ്വാരം എന്നെ പടച്ചോളത്തിൽ വേഗ പീടെങ്കാ വന്നിട്ട് നോക്കിട്ടോ പാടോ ഞങ്ങൾ ഒട്ടിക സൗദി മക്ക മദീന യാത്ര റബീഉല്ലവല് 12 സയ്യിദ് സാദാത്ത് തങ്ങളും ഞങ്ങൾ ഒട്ടിക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർബാരിൽ മൗലൂദ് ഓതിന്ന ഈ പുടുക്കൂസുങ്ങളെ ഇവിടെ ചൊല്ലാറല്ലേ റബീഉല്ലവൽ 12 അവിടെ എന്തും ഇല്ല. ഈ പുടുക്കൂസുങ്ങളെ തന്നില്ലാത്ത അവിടെ തല കൊത്തണ്ടേ? നിങ്ങ കൊത്ത പോകണ്ട ഇപ്പയൽ കൊത്തോ ചെന്ന് ചൊല്ല മദീനത്ത പല്ലിൽ ഞങ്ങൾ ഇമാമത്ത് ഉസ്താദും സയ്യിദ് തങ്ങളും ഞങ്ങൾ നിന്റപ്പ ഇടീ മദീന ഹൊമ്പിളക്കായിടെ അവിടെ വർഷക്കെട്ടിലായിട്ട് ഹിദ്മത്തോടത്തോണ്ടുള്ള ഉസ്താദ് റബീഉൽ അവ്വല് തിങ്കൾ നിധി മദീന മിന്നിത്തിളങ്ങിട് യഥാർത്ഥത്തിൽ മദീന മുനവ്വറ പ്രോജ്ജലമായ ജ്വലിക്കിടങ്ങനത്തെ മദീനായിട്ട് കിട് റബീഉൽ അവ്വൽ തിങ്കൾ ഫുള്ളലോ എല്ലാ ലൈറ്റും ഓണായിട്ട് കിടുവൊന്നും ആഫ് ചെയ്യില്ല. അങ്ങനെ ഞങ്ങ പോയാ അള്ളാഹുടെ ഹബീബിടെ ജനനത്തെ ഒരു സെക്കൻഡ് ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ മൂലത് ഓതിയ ചന്തത്തിൽ വെച്ചിട്ട് എന്നിട്ട് സുബഹി ബാങ്കൈ സുന്നത്ത് നമസ്കരിച്ച ഇമാം ബന്ത് ഇമാം എന്നിട്ട് ഓതി ഓത്ത് തങ്ങളുണ്ട് ഇവിടെ കുറവ് ബഹുമാനപ്പെട്ട മദീനത്തെ അണ്ടത്തെ ഇമാം ഓതി ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലീമാനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഫാത്തിഹ ഓതിയ ഉടനെ തന്നെ ഓതിയ സൂറത്ത് ഇടീ മദീനത്തെ പള്ളി പൊട്ടി കരഞ്ഞു പോയിട്ട്
എല്ലാ മുമ്പിലും വലിയ കറോട് പത്തിങ്ങളായ അറബിങ്ങ രാജാക്കന്മാർ നേതാക്കന്മാർ ദരങ്ങ സാദാത്തിങ്ങ സൂഫിവര്യന്മാർ ഔലിയാക്കന്മാർ തങ്ങന്മാർ എല്ലാം പൊട്ടിപ്പൊട്ടി കരടിറങ്ങ ജണ്ടാമത്തറക്കയത്തിൽ നാം പ്രത്യേകിച്ചും സൂക്ഷിച്ചു നോക്കി ജണ്ടാമത്തറക്കയത്തിൽ അവിടെ ഓതിയ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ ഈ ആയത്തായിട്ട് കൈമടപ്പ് വേണ എത്ര ആൾമാർ വന്നിട്ട് അവിടെ ഒരു തല തിരിഞ്ഞ പിറാന്തന്മാരും ഇല്ല ചെറുക്കി കിരുക്ക് ചൊല്ലണം ഒരു കിരുക്കിടവണ അവിടെ ഇല്ല എന്നിട്ട് ഇവർ പറഞ്ഞ ഒരാൾമാർ ഫുഡ് വിതരണേ നല്ല നല്ല സ്വീറ്റ്സ് നല്ല ബലബാളുടെ സ്വീറ്റ്സ് ചില ആള് ബിരിയാണി വിതരണ വെള്ളം വിളക്കേ പിന്നെ ചൊന്ന കൊണ്ടല്ലേ അങ്ങനത്തെ യഥാർത്ഥത്തിൽ അതായിട്ട് ഇവിടെ ഈദിമില്ലാതെ അവിടെ ആ ഇടവ വിഷയത്ത് തങ്ങളുടെ സയ്യിദ് സാദാത്ത് തങ്ങളെ വിശേഷം എന്നപ്പോൾ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ കുറേ 10-65 തോലെ പണ്ട് ജമാഅത്തിലെ നേതൃത്വം കൊടുത്തിട്ടു അൽഹംദുലില്ലാഹ് ഖുർആനക്കര ഒരു ആസ്ഥാനായിട്ടുണ്ട് ഇടീ സാദാത്ത് തങ്ങളെ കൊണ്ട് എല്ലാ ഭാഗവും അറിയപ്പെടും അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ മഹാന്റെ തണൽ അല്ലാഹു നമുക്ക് നീട്ടി തരട്ടെ ചൊന്നം പന്നെ ഒരു ചെറിയൊരു തെറ്റുപോലും വരാണ്ട് കാക്കണോ ബഹുമാനപ്പെട്ട അലിയാറ തങ്ങളുടെ അള്ളാഹുടെ ഖുർആനിൽ ചെന്ന പോലെ അമൽ ചെയ്യലായിട്ട് അതുകൊണ്ട് ഖുർആൻ പഠിക്കണോ ശ്രമ വഹിക്കണോ ഖുർആൻ അർത്ഥാക്കലോ ഖുർആന്റെ ആശയങ്ങ ഒരു 100 ആയത്തിലർത്ഥെങ്കിലും ഇപ്പൊ നോക്കും ഒരു 100 ആയത്തിലർത്ഥെങ്കിലും നിങ്ങൾ പഠിക്കൂ പ്രയത്നം ഓരോരുത്തരും ഒരു ജീവിതത്തെ സൈക്കിൾ പുടുറങ്ങ ഇവിടെ ഇല്ലേ രണ്ട് ചക്രത്തെ സൈക്കിളിന്റെ മേലെ 10-90 kg മുട്ടും കൊണ്ടില്ല അതല്ലേ ബാലൻസ് തെങ്ങിടെ മറത്ത് പത്രങ്ങില്ല അടക്കട മറത്ത് പത്രങ്ങള എന്തല്ല ബൊമ്പ തർമ്മങ്ങൾ നമുക്ക് അല്ലാഹു തആല ഔദാര്യമായിട്ട് നിയമത്തായിട്ട് തന്നങ്ങനത്തെ ഖുർആൻ ഇത്രയും അനുകൂലകരമായ വാതാവരണം ഉണ്ടായിട്ട് പഠിക്കൂ തീരത് തങ്ങളെ ജീവിതത്തെ വലിയ ദുരന്ത അതുകൊണ്ട് ഖുർആൻ നാൻ പഠിക്കണു ഉമ്മ പെങ്ങന്മാർ പഠിക്കുള്ള ഉപദേശം നടത്തണു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കടന്നിട്ട് ഒത്തു വെക്കണു ഖുർആന്റെ ആശയങ്ങൾ പഠിപ്പാട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലെ ആശയങ്ങൾ പഠിക്കുള്ള പ്രയത്നം നടക്കണു ഞങ്ങളെ ഔത്തു അറിയണം എല്ലാ നിലക്കുള്ള സുന്നത്ത് നിസ്കാരത്തെ അറിവ് ഞങ്ങളെ മുട്ട വേണോ തഹജ്ജുദ് നിസ്കരിക്കും അതുക്കും റെഡി അതിലെ എല്ലാ സംബന്ധം എല്ലാം മജലും പഠിച്ചു വെക്കണോ ലുഹാ നിസ്കാരം വിത്ര നിസ്കാരം അവ്വാബ് റവാത്തിബ് തറാവീഹി വിത്ര് ഇതിലെ എല്ലാ ഭാഗം അതിലെ ഫലായിലും ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോ അതിലെ എല്ലാ ആദാബും പാലിക്കണം അതിന് മര്യാദ ഏത് കെട്ടുപാടാക്കിയ അത് കംപ്ലീറ്റ് ആവണ്ടേ ഒരു ചെറിയൊരു പൊട്ടു ദാവത്താവത്ത് അത് ചന്താവണ്ടേ ഏത് കെട്ടുപാടത് ചന്താക്കണോ പാതി പാതിയല്ല അർദ്ധം പറഞ്ഞല്ല നിസ്കരിക്കണെങ്കിൽ എത്ര ചന്ത ഒരു ഒലു എടുക്കണെങ്കിൽ എത്ര ചന്ത ഒരു നല്ലൊരു മുമ്മിനായ മനുഷ്യ ഒലു എടുക്കണ ദൂരം നിന്റെ നോക്കുക അത് എത്ര ചന്ത കാണുന്നതാണ് ആ മൂക്കുടലിന്റെ ബെരലിട്ടിട്ട് ക്ലീൻ ആക്കിടതും ആ ഒരു ചീന്തിടതും ആ ഒരു ബായ് മുക്കുലിക്കിടതും ആ ഒരു കണ്ണും മൂക്കു കളിക്കിടത് ആ എന്തൊരു ചന്ത കാണ്ട് അത് പൂർണ്ണമായിട്ട് അതുകൊണ്ട് മന്ത വല്ലാ ഫഅഹ്സന ഉളുഅഹു ഖറജത ഖതായാഹു മിൻ ജസദിഹി ഹത്താ മിൻ തഹതി അൽഫാരിഹി മക്കളെ ഒരുത്ത ഉളു എടുത്തിട്ട് സമ്പൂർണമായ സാര സമ്പൂർണ്ണ ഏത് ഉളു കണ്ടേ ബാലക്കാരെ ഞങ്ങൾ തസ്ബിശാക്കി പണ്ടില്ലേ ഓടി വന്നിട്ട് ബസ് പത്തും പോലെ ഇമാം ജമാഅത്ത് പത്രേ ഓടി വന്ന് പത്തിന് നിസ്കരിക്കില്ലേ ഒരു അദബും ഇല്ല ഒരു ബഹുമാനമില്ല ഒരു മര്യാദയും ഇല്ല പടച്ചോണ്ട് മുട്ട നിക്കോ വണ്ടേ ബസ് പത്തും പോലെ ഞങ്ങൾ ചങ്കിച്ചില്ലേ പിന്നാറ് പടച്ച റബ്ബുടെ മുട്ട നിക്കണ അദബ് വേണ്ടേ ഒരു 10 മിനിറ്റ് മുന്നേ റെഡി ആവണ്ടേ പ്രിപ്പയർ ആവണ്ടേ നീന് അകര പോലീസ് സ്റ്റേഷൻ എത്ര റെഡി ആവിടെ ഒരു കോർട്ട് പോയി എത്ര റെഡി ആവിടെ നിന്റെ റബ്ബല്ലേ നിനക്ക് റിസ്ക് തണ്ടേ നിന്റെ ശ്വാസോച്ചാര തവക്കാലത്തിന്റെ റബ്ബുടെ മുട്ട പോയി എത്ര റെഡി ആവണോ അതുകൊണ്ട് ഉളു പരിപൂർണമായ ഉളു നീയുടെ ക്രമം പ്രകാരം നിർത്ത ഉളു എടുത്തെങ്കിൽ ഭാര്യ സൂക്ഷ്മ ക്ലീന്റെ പക്കത്ത് തെക്കടെ തന്നി തെരിക്കാത്ത പക്കത്ത് തെക്കടെ ആദ്യം ഫസ്റ്റ് ചന്തത്തൊരു ബ്രഷ് എറിഞ്ഞ് 1 മിനിറ്റ് ഒരു ബ്രഷ് ആക്കടെ എന്ന സമത്ത് ബായ് മുക്കുലിക്കടെ ഇത് മൂക്കുകൾ കിടേ ഒരു മൂക്കിൽ പിടിച്ചത് നോക്കി
குண்டு மாசில் எடுக்காலும் முட்டை பழக்கவாதி அது ஒரு சீரால் மர வெட்டி வச்சு உண்ணகாவில் செக்கான மூக்கில் நெஞ்சிட்டு கண்ணிலும் பாயிலும் முட்டை தைக்குவாள் பாய் மடக்குடு பைக்கிட பேரத்தோர் பாலக்காரங்க தைக்கிறோம்னாக்கா அவன் பாயிட மன பிறகத்தடி சென்னை பாய்க்கு யார பிரஷ் போடல தீபத்தும் நம்பி வச்சு வந்து சுபிக்கிட்டு காக்கண்ட பிரஷ் ஆகி தீந்து பின்ன பின் பித்தாண்டு சுபி அதுகளுக்கு சின்ன சுபித்த இட்லிட பீஸ் உச்சத்த அயலட பீஸ் ஒரு ஏது பல்லு டாக்டர் மட்டும் கியூ கியூல மேலே அவடு போய் கலாட்டம் நரசு விட்டு என்ன பிடிச்சி ஆறு முடியாது பல்லு நொம்பலா அப்பா அப்பப்ப பிரஷ் ஆக்கிட்டு சமத்து அஞ்சு பக்த நிஸ்காரத்திலும் உருவாக்குமது பிரஷ் ஆக்கிட்டு பல்லு தேய்ச்சி கிரமத்து கிரமதிபத்தமாய ஜீவிதா சந்தத்திலாயிட்டு எல்லாம் பரிபூர்ணமாக்கெங்கில் அல்லாஹு தஆல காமியாபாக்கடா அதே சொன்னுள்ள ஜீவித இல்மு கிட்டுபோ ஜீவித கிரமீகரணம் இங்க நோக்கிட்டு மகான்மாரல்ல நக்கிப்போ ஒருமட்டு சனது தான் பகமானப்பட்ட அல்லாஹு மகான்மார கூட அல்லாஹு ஜன்னாத்துல நிர்மிச்சு கூட்டுமாறாக குறே பேச அப்பா வெளிய எண்பத்தஞ்சு தொண்ணூறாயிடாடு உள்ளாளத்து மன்னத்து மகானவர்கள் உள்ளாளத்தை பல்லினை கீழ்ந்து பரத்து ஓடி வந்துட்டு ஒரு அளவுடன் மெதுக்கடி சமாக்கி கொடுத்து ஆர்வம் துணை நிற்கிறது மெதுக்கடி இல்லை மெதுக்கடி துணை நிற்க பாதுக்கேஜோடு கண்ணெடுத்து பண்டத்தங்கையை மரத்தோ தெல்புட மர தின்ன இல்லை அதுல நடந்த பண்ட செருப்புட பதில் ஹவாய் போல மெதுக்கடி அது வந்து சமாக்கி வச்சு தாரு தாஜுல் உலமா சையத் அப்துல் ரஹ்மான் புகாரி நவ்வரல்லாஹு பகுமானப்பட்ட உள்ளாடத்து இப்ப கோர்மெண்ட் அங்கே மகானவர்கள் வந்து ஸ்டேஜில் வச்சப்ப நான் அங்கே முட்டா பரப்பிறந்த நோக்கிட்டுள்ள நக்கது எங்களை கூட்டக்க மகான்மார நோக்கிட வலிய ஆசை இப்ப நாங்க சரியே பவுடத்தர் தூவால் கையில் டெவல் நோக்கி எத்தரோ பல பல மின்னு கோட்டன் கட்டுவாங்க நாங்கள தூவால் எடுத்து நோக்கி ஒரு கீசரி இப்ப எடுக்காண்டீங்க முட்டத்தோட மூக்கு சத்து போகும் கடலு முக்கோனுக்கு போயிடும் நாரிய அவட தலைக்கெட்டு மொக கையும் காலும் மின்னியோட்டு தொம் தொண்ணூறு வருஷ வயசு உமானப்பட்ட மகானவர்கள் அவட பல்லு பல 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 ட்ரெஸ் எல்லாம் கோட்டண்ட ஷர்ட் டரி கண்டத்தெல்லாம் இது ஒரு பத்து சாயிரத்தி ஒன்பது எண்பத்தி மூன்ற காலத்து விஷயம் அதெல்லாம் சந்த டீசென்ட் ஆயிசு கிடையாது நங்கள ஷரீரா நங்கள ட்ரெஸ் நங்கள தரிய குர்ஆனுக்கு பத்தமாயிட்டு ஐஷா ரலியல்லாஹு அன்ஹா சொன்னே நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை ஆகர்ஷகமாய ஜீவனை கண்டு மனுஷன்மார் கேட்டார் எந்தே இது ஒரு டென்ஷன் இல்ல ஒரு சமஸ்ய இல்ல எப்பம் என்ஜாய் எப்பம் குசிலிக்கிடு நாலமோத்துல சத்ருங்க ரணஹத்துங்களை போல காத்தோண்டுள்ளாரு ஒரு மோத்த உல்கத்த உல்கத்த பின்னமத்திய கும்பு முனாஃபிக்கிங்க பணியோடுத்துள்ளாரு ஒரு மோத்துல யஹூதிங்க பின்னர் மோத்துல நசாராக்கள் பின்னர் மோத்துல பச்சை முஷ்ரிக்கிங்க பூஜாளுடைய நாயக்கத்துவத்தில் அப்துல்லாஹி பின் உபய் இப்னு சலூஜலுடைய முனாஃபிக்கிட கூட்டத்தில் நாலு மோத்துலும் சமஸ்யங்க ஜண்டு பெண்ணு மக்களை தலாக்காக்கி தவுத்து கடந்து புற்றாரு தபஸ்மோடு கூடி காண்டு எப்பம் முக ஹாப்பி ஆயிட்டு காண்டு அல்ஹம்துலில்லாஹ்னு சொல்ல ஒரு பொஞ்சிரிச்சு போயெங்கில் அல்லாஹ் போனாலா மத்தஜாவுட பூநிலாவ் பூச்சொரிஞ்ச போலோத்தரோ அவதா வரணா அத்தையும் சந்தத்த மகா டென்ஷன் இல்லாத ஜீவிதா இடிய சரீரத்தில் போனிட்டு காணே ஆற முடி பல்த்துட்ல கரு கருத்த முடி சோப்பு கலர்ந்த பெலுத்த முகா விசாலமாய முகா விசாலமாய இது நெற்றி விசாலமாய நெஞ்சி பலிஷ்டமாய சரீரா திராட்ச போலோத்த கண்ணு மல்லிகட முக்கு போலோத்த மூக்கு பொஞ்சிரிச்சுவேன் குலாபிட எசலுக்கு பிரிஞ்ச போலோத்தா சுண்டுகா
ഇതെല്ലാം കണ്ടിപ്പാന്ന് ചിരിച്ചുവെങ്കിലുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല്ലുങ്ങ റുമ്മാം പലത്തെ വിത്തുങ്ങളെ പോലെ റാശി റാശി പല്ലുക എന്തൊരു ചന്ത. ടെൻഷൻ ഇല്ലാത്ത ഖുശിയായിട്ട് പൊഞ്ചിരിച്ചോണ്ടുണ്ട് ഏത് ശത്രു വന്നെങ്കിൽ പൊഞ്ചിരി. ഞങ്ങളത് നഞ്ചിരചിരി അല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊഞ്ചിരി. كيف كان خلق رسول الله صلى الله عليه وسلم ഇത്ര രഹസ്യന്തരെ ഇത്രയും വില പ്രശാന്തമായ ഇത്രയും വില ആദർശബദ്ധമായ ഇത്രയും സുരസുന്ദരമായ മനമോഹകമായ ഈ ഒരു വ്യവസ്ഥ ജീവിത എന്താ ഇതിൽ രഹസ്യ. ഐഷ ഉമ്മ ചൊല്ലു കാന ഖുലഖു അൽ ഖുർആൻ ഖുർആനിയ ജീവിതം ഖുർആനിക ബദ്ധമായ ഖുർആനിന്റെ അക്ഷരം തെറ്റാതെ അതിൽ ആദർശബദ്ധമായി അല്ലാഹു കൽപ്പിച്ച പോലത്തെ ഒരു ജീവിതം. ദുനിയാവും ആഖിറും രണ്ടും കിട്ട സന്തോഷത്തെ ജീവിതം. ഞങ്ങളോട്ട് ഇസ്ലാമിന്റെ ജീവിതം ഞങ്ങളല്ലല്ല അബ്ബാ എന്തിനു ചൊല്ലേ. അൽഹംദുലില്ലാഹ് എന്ന് സുഖമില്ല ഞങ്ങളല്ലല്ലേ ഞങ്ങൾ ചൊല്ലേ. കൈഫൽ ഹാൽ ബൈത്ര ഹാൽ ജലാൽ കൈഫൽ ഹാൽ അൽഹംദുലില്ലാഹ് 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചൊല്ലേ അലിയാറ തങ്ങ ജന്തു ചെയ്യുമാറാകട്ടെ. ഖുർആൻ പഠിക്കൂ നമുക്ക് അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഖുർആന്റെ കൂടെ നീക്കം ചെയ്യണു ചുള്ള അഭിപ്രായം വന്നു അല്ലാഹു താല വിഭാഗത്തെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ കൽബുകൾ അല്ലാഹു താല അല്ലാഹുടെ ദീൻഡോട്ടുള്ള മുഹബത്ത് ഇട്ട് കൊടുക്കുമാറാകട്ടെ. എത്ര ബേജാറാ ഉടനങ്ങാലെ ബാലക്കാരെ. ഖുർആന്റെ ആശങ്ക ഖുർആന്റെ ചെറിയൊരു പാർട്ട് ഒരു ഹിജാബ് കൂടെ തർക്ക വന്നപ്പോ എത്ര നുമ്പളായി എത്ര ആവേശപ്പെട്ടു നമുക്ക്. അതേസമയത്ത് നിന്റെ പിന്നയ്യൗത്ത് ഹിജാബ് ഉണ്ടാ പർത്തു പോകുമ്പോ ഏ കാക്ക നിന്റെ ഉമ്മ നിന്റെ പെങ്കളിയെ നിന്റെ മോലോ നിന്റെ പെഞ്ഞയ്യൗത്ര പർത്തു പോകുമ്പ എങ്ങനെയുണ്ടാവല്ല ശരീരത്തെ ബോഡി ലാംഗ്വേജ് നീ നോക്കൂ. ഹിജാബ് ചെന്നിമ്പി മക്കനെ മാത്രം മറ മുച്ചുവാ വിധാന മൈ മുച്ചുകൊണ്ട് ബതുക്കൂത് ഹിജാബ് എങ്ങനുണ്ട് നിന്റെ പെഞ്ഞിയുടെ കണ്ടെങ്കിൽ പിരാന്ത ഉണർവുപ്പല്ലേ നാണമില്ലേ മനുഷ്യ നിക്ക് നിന്റെ പെഞ്ഞിയുടെ നിന്റെ മോള നീ നോക്ക് പുറത്തു പോകുമ്പോ പടിപ്പാടുണ്ടാണ് ചൊല്ലുന്നെങ്കിൽ ഉലമ ഇണ്ട് കോളേജ് തുടങ്ങിടാറ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങ കോളേജ് തുടങ്ങിയിട് ശരീഅത്ത് കോളേജ് ഉണ്ട് ആൺമക്കളെ കോളേജ് പെൺമക്കളെ കോളേജ് ബംഗല ഗുഡ്ഡ ചെലുടെ ഗുഡ്ഡ ബംഗാര ഗുഡ്ഡാക്കിയോട്ടുണ്ടു കാർക്കളത്ത് ഞങ്ങൾ ഉലമാവും സാദാത്തങ്ങായി വിദ്യാഭ്യാസത്തെ എതിരല്ലായെങ്കിലും കൊടത്തെ കണ്ണിന്റെ വേഷങ്ങനെ വെറും മക്കനടിപ്പിച്ചയല്ല കൂടല്ലോ നിന്റെ ഔത്ത് ഹിജാബ് ഉണ്ടാ നോക്കു നീന് നീ എന്ന് ആത്മവിമർശനാക്കി നോക്കൂ. ബഹുമാനപ്പെട്ട സയ്യിദന علي بن ابي طالب كرم الله وجهه جل اما تستحي الا تغارون الا تستحيون يترك احدكم امراته تخرج بين الرجال ينظرون اليهم وتنظر اليهم ബഹുമാനപ്പെട്ട അലിയാർ തങ്ങക്ക് കടമാ തസ്തഹി നിനക്ക് മാണം മര്യാദ ഇല്ലല്ലതിക്ക് നിന്റെ കോപ്പവും നിന്റെ പൗരുഷയുള്ള നിന്റെ ആണ്ടനോട് വീട്ടില എല്ലാ മാർക്കറ്റിലും എല്ലാ ഷോപ്പിംഗിലും അവിടെ നെഞ്ഞ് കാട്ടാ പിറാന്താവിടു അവളെ മുഖ അവളെ നെഞ്ഞി അവളെ പെരകത്തെ ചന്ദ്ര കെട്ടി തിക്ക് ചെങ്കല്ലേ അരിയാർ തങ്ങ കേക്കിട് ആണുമോണ് കേക്കിട് ധീരവീര സൂറ പരാക്രമിയായ അലിയാർ തങ്ങി റസൂറുള്ളാഹിന്റെ മർമോന്ന് കേക്കിട് തന്റെ മോളു തന്റെ പിന്നി സഹധർമ്മിനിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ദുനിയാവുടെ മുത്തു ആ ഇക്കളോട് കൂടി ആണുങ്ങളോട്ട് നിനക്ക് ചങ്കില്ല എവിടെ പോയിട്ടില്ല നിങ്ങളെ ചങ്ക പർത്തഖറുജു ബൈ തൻദറൂന തഖറുജു ബൈ റിജാൽ ആണുങ്ങളുടെ പർത്താവുടാൾ ആണുങ്ങളെ പോലെ നോക്കിടാൾ ഓല അങ്ങനെ നോക്കട ആകർഷകമായ ഡ്രസ് ഇട്ട് പുറത്തു പോകേണ്ട കടത്തിലെ പേരുകൾ ബുർഖ 3000 2000 5000 കൊടുത്തിട്ടുള്ള അത്യന്ത ആധുനിക ബുർഖ ഇട്ടിട്ട് ഏത് മനുഷ്യനെ കണ്ടെങ്കിലും പിറാന്താക്കട വേഷം അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. ഈ ബലബാളുടെ ബുർക്ക ഇട്ടൽ നിന്റെ പിന്നീടാറ് നോക്കല്ല ബുർക്ക ഇട്ടൽ പിന്നെ സീനത്ത് ആരാ കാണേ എന്തിക സീനത്ത് സീനത്ത് കാണി ആറും നഞ്ചില്ല
വടക്കത്തറ നടക്കരുത്, വ്യഭിചാരം നടക്കരുത്. കേട്ടില്ലേ ഡൽഹിയുടെ പ്രകരണ, കേട്ടില്ലേ നാല് മൂത്തുള്ള പെണ്ണിങ്ങളെ നാലും അഞ്ചും ആളുക്കും പോയിട്ട് യൂസാക്കിട്ട് സമ്പൂർണ്ണ കൊന്നിട്ടു വലിച്ചെറിഞ്ഞു പോണ്ടേ, നായിടെ വലിച്ചെറിഞ്ഞ പോലെ. എട്ട് വർഷത്തെ കിടാവിടെ കുമ്പിട്ട് ഗുരുപുറത്ത് വലിച്ചെറിഞ്ഞില്ല, കൊന്നിട്ട് വ്യഭിചാരാക്കി. ഇങ്ങനത്തെ രാക്ഷസിയ, ഇങ്ങനത്തെ മൃഗീയ ആത്മാർ പെണ്ണു മക്കളെ ഭോഗവസ്തുവായിട്ട് യൂസ് ആക്കിട്ട് വലിച്ചെറിഞ്ഞ കാലത്ത് പെണ്ണിങ്ങോ പ്രൊട്ടക്ഷൻ, പെണ്ണിങ്ങോ രക്ഷാ കവച, പർദാ ഹിജാബ്. ഈ ഫാഷൻ ഇത് കോളേജ് സ്കൂൾ ഗസ്ബീത്തല്ല, നിന്റെ പെഞ്ഞിറ നീ നോക്കോത്ത് പോയിട്ട് ഹിജാബ്, പിന്നെ ബാക്കിയുടെ പ്രൊട്ടസ്റ്റാക്കവിടെ. നീ ഖുർആന്റെ ഖുർആനുക വിരുദ്ധാവോട് ഖുർആൻ ഖുർആനുക നീ ചെന്ന പോലെ നടക്കടേ, ഖുർആന്റെ ആശയം നിക്കുണ്ട പേരെ ഖുർആൻ ഖുർആന്. എനിക്ക് പേടിയല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ആയി പോയെങ്കിൽ കുർബാനതാക്കിയ ലാസ്റ്റിക്ക് ബാരിയ നന്റെ തലവെടുക്കുക, നന്റെ കുന്നുറുവാറ് ആ നന്റെ ജീവത്തിൽ സഞ്ചകാര ഭദ്ര പേടിയോ കുർബാന്റെ മഹബാനന്തല്ല. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ചൊല്ലൂ, ഖുർആനുബദ്ധമായിട്ട് നടക്കുള്ള പ്രയത്നം നടന്നതുകൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോട്ടും ഓർമ്മപ്പെടുത്തരേ. يا نساء النبي لستن كأحد من النساء شدمايا قرقل للمؤمنات يغللن من بصارهن ويحفظن فروجهن ولا يبدين زينتهن يا نساء شد قرآن اتقيتن فلا تخلعن بالقول فيطمع الذي في قلبه مرض درالم قرآن بير بير آيات لك പെണ്ണുങ്ങളെ സംബന്ധിച്ച് പെണ്ണിങ്ങു ഖൈറായ രൂപത്തിൽ അങ്ക് കൊണ അങ്ക് രക്ഷണകി അങ്ങനെ ബച്ചാവാക്കുക അങ്ങനെ സലാമത്താക്കുള്ള വിധിവിധ. അതുകൊണ്ട് ഔടല്ലേ ഊടല്ലേ അപ്പല്ലേ ഇപ്പല്ലേ അങ്ങല്ലേ ഇങ്ങല്ലേ ലാസ്റ്റ് നല്ല പോലത്തെ മനുഷ്യന്മാർ നല്ല ഔത്തു പണ്ട് നല്ല പെങ്ങന്മാർ നല്ല പെരുമക്കന്മാർ അതാണ് സൂക്ഷിച്ചിട്ട് സമ്പൂർണ്ണമായിട്ട് ഒന്ന് നോക്കണോ, നീ ആത്മവിമർശനാക്കണം, നല്ല മോല് പറത്തുമോ എങ്ങനെ കാണുന്നു, നിക്ക് വേറെ പെണ്ണുമക്കളെ കാണുമ്പോൾ തീരാണ്ടാവില്ല നോക്കല്ലേ, നിന്റെ മോലെ കാണൂ ബാക്കി വെങ്കായി പോയെങ്കിൽ അങ്ങനെ കണ്ണു ആഹാരം അവിടെ വേണ്ട. പെണ്ണ് അവളുകൊല്ല ബല അവളുകൊല്ല നിര ദുനിയാവുടെ ബംഗാറുകും വെള്ളിക്കും വജ്രത്തുകും മുത്തുകും മാനിക്കത്തുകും വൈഡൂര്യത്തുകും ഇല്ല ഒരു പെണ്ണിങ്ങും ബല ഹൈറു മതാഴി ദുനിയാ ദുനിയാവുടെ എല്ലാ ചരക്കിലും അത്യന്ത ശ്രേഷ്ഠമായ ബലബാളുടേത് നഫീസത്തായ ഒരു വസ്തു ഇന്നെങ്കിൽ ബദ്ധമായിട്ട് ജീവിക്കും അല്ലാഹു നമുക്ക് തോഫീക്. പിന്നെ യാത്ര പോകേണ്ട ആ നാൾ ഖിയാമത്ത് നാളിക പോയിട്ട് എപ്പം റെഡിയായിട്ട് കിടത് തഖ്വൽപ്പെട്ടത് നാല സുബൈക്ക് മരിക്കണമെങ്കിൽ ചൊല്ലകാവൂടാ ഏ നാളെ മരിക്കില്ല ചൊല്ലടക്ക ചിന്തിക്കുറോ ആരെങ്കിലും അല്ല മരിക്കോ മനസ്സില്ലാണ്ടല്ല മരിക്കില്ലാണ്ട് ഉറപ്പ് ചൊല്ലടങ്ങ ബഷീർ ജീക്കറേ അല്ലാഹു ദീർഘായുസ് തരട്ടെ അല്ല ടൂറിനങ്ങളുടെ ബാധ്യായി പോയി. അപ്പാ മരണത്തിൽ ബേനായിട്ട് റെഡിയാവോ എപ്പം റെഡി ടിക്കറ്റ് ഓക്കെ പത്ത് പത്രമുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കുറേ പണികളുണ്ടല്ലോ റെഡിയായിട്ട് വ്യവഹാര വഴിപാട്ടുള്ള കണ്ടീഷൻ ആക്കി വിവാദത്തെല്ലാം കറക്റ്റാക്കി ശരിയാണ് പിട്ടി കേസല്ലേ കിടല ക്രിമിനൽ അതെല്ലാം തൂബ ചീഞ്ഞ് പണങ്ങിയിട്ട് എപ്പോൾ റെഡി വേണം കിടക്കുമ്പോൾ അങ്ങനെ ജാമന്റെ ഒന്നുവാക്കിയിട്ട് പോയിട്ടല്ലേ കിടക്കുമുണ്ടല്ലേ ജാമന്റെ ഇപ്പം പോയിട്ട് അള്ളാഹു നല്ല വർക്ക് നമുക്ക് തരട്ടെ കിടക്ക് മുഖത്ത് ഒല്ലുവല്ല എടുത്തിട്ട് വലത്തെ മുഖത്ത് ചെരിഞ്ഞ് കിടക്ക് മുഖത്ത് ബിസ്മിക്ക റബ്ബി വളഅത്തു ജംബി വബിക അർഫഉഹു ഇൻ നംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. പടച്ചവനെ നിന്റെ പേരിൽ ഇതാണ് കിടന്നോണ്ടില്ല നാ ചേച്ചോണ്ടില്ല ായിട്ട് കിടന്നാ സുബൈക്ക് മയ്യത്ത് പോനെട്ട് വയസ്സുള്ള പുതിനാട്ട് പെണ്ണുമോളൂ പെരുന്നാലണ്ട് ജാവുകൂ അല്ലാഹുവേ നീ കാക്കനെ റബ്ബേ
പെരുന്നാളെ സന്തോഷം കൊണ്ട് ഔത്രങ്ങളിലെ മൊയിലാഞ്ചി വെച്ച കൂട്ടത്തിലുള്ള പെണ്ണുമോളും മൊയിലാഞ്ചി വെച്ചാല് സുബഹിസ്കാരത്തെ ശരി പെരുന്നാള് സുബൈക്കഞ്ചിട്ട് എല്ലാവരും വെച്ചിട്ട് പെണ്ണുമോൾ എനിക്കില്ല വന്ത്യാറി ബിൽച്ചാർ എനിക്കില്ല പരട കാണ്ട് നോക്കുമ്പോ സുബഹാനല്ലാ ഒരു സീക്കും ഇല്ലാത്തവർ മറന്നില്ലാത്തവർ തലകുത്തവർ തലകുത്തുപോലും ഇല്ലാത്ത ആരോഗ്യമുള്ള 18 വയസ്സുള്ള പെണ്ണുമോല് പെരുന്നാളുണ്ട് സുബൈക്ക് ഹർമയ്യത്ത ചണ്ട് കയ്യിലും മൊയിലാഞ്ചി കൽകിട്ടില്ല അല്ലാ ഇത് മനുഷ്യരുടെ ജീവിതത്തെ കാരണ്ട് കമ്മിൻ സഹീഹിം മാ തമിൻ ഗൈരി ഇല്ലതിൻ വകമ്മിൻ അലീലിൻ ആശ ദഹ്റം ഇലാ ദഹരി എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാർ ഒരു സീക്കുമില്ലാണ്ട് മരിച്ചുപോയത് എനിക്ക് കാണ്ടാ എത്ര എത്ര ലക്ഷക്കണക്കിനുള്ള ആൾമാർ കൊറോണത്തെ പേരില ഇന്നൊന്നിന്റെ പേരില സീക്കില്ലാണ്ട ഹാർട്ട് അറ്റാക്കിന്റെ പേരില വേറെ വേറെ സീക്കില്ലാത്ത മരിച്ച എത്ര ആൾമാർ കാണ്ട് എത്ര ക്യാൻസർ ബ്രെയിൻ ട്യൂമർ കേസായി സീക്കായിട്ട് 5 വർഷം 10 വർഷം മരിക്കുന്നത് കാണില്ല അല്ലാഹുവിന്റെ ഖുദ്റത്തും കമ്മിം ഫതൻ യംസി വയസ്ബീഹ് ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി എത്ര ബാലക്കാർ ജാവും പോലും അവൻ്റെ ടൈങ്ങിനെ പാസ്സായിട്ടുണ്ട് അവിടെ ജാവ് സുബൈ നോക്കുമ്പോ ജാവ് ഉഷാറായിട്ട് കിടന്നരാ സുബൈ നോക്കുമ്പോ മയ്യത്ത് ജാവും പോലും പോയോണ്ട് വക്കതൊന്നു സുജത്ത് അക്ഫാനുഹു ചിലപ്പോ അവന്റെ കഫൻ കൂടെ അവന്റെ പേക്കാക്കൂടെ കഫന്റെ തുണി അവന്റെ റായത്ത് അങ്ങടി വന്നിട്ടിക്കൂ അതല്ലെങ്കിൽ കേരള വന്നോണ്ടിക്കൂ അതല്ലെങ്കിൽ എവിടെങ്കിലും ഫാക്ടറി റെഡിയായോണ്ടിക്കൂ നീന് കൊറേ കാലം അധാവോട് ഇതാവും വലിയ വലിയ പ്ലാൻ ഇട്ടോട്ടില്ല ഐഡിയ ഇട്ടോട്ടില്ല യോജന ഇട്ടോട്ടില്ല നിക്ക് സുബൈത്തോളം ഉള്ളുണ്ട് ഉറപ്പില്ല അള്ളാഹു നമുക്കുള്ള ദീർഘായുഷം നമുക്ക് മക്ക കുട്ടികളെ തരട്ടെ പക്ഷെ ഒന്നുകൊണ്ട് വന്നേ മരിക്കട കാണാൻ മുതലുള്ള നിങ്ങൾ സമാവണം അതുക്ക് വേണ്ടി ഒരുക്കെ വീടെല്ലാം റെഡിയായിട്ട് എല്ലാ ഐറ്റംസിന്റെ ഇബാദത്വം ഞങ്ങളെ മുട്ട ബിയാണോ അങ്ങനെ എല്ലാം നമുക്ക് ബിയാനുണ്ടിട്ടില്ലേ ചിക്കനെ തിൻറ മട്ടൺ തിൻറ പിന്നെ ഒന്ന് ബലിയ തിൻറ അതിനാണ് ബലി ആനയുടെ തിന്നതാവില്ല അതിന് തിന്നിട്ടാവത്ത് ഞാണ്ട് ചെലമത്തോറാൽ ഉസ്താദ് ഓടുമ്പടി അരച്ചു തിന്നിട്ടായി ഉസ്താദ് എല്ലാം തിന്നിട്ടായി മാത്തു കോലി തിൻറ കാടുകോലി തിൻറ കുതിക്കമാ എല്ലാം പുലിങ്ങിട്ടായി അൽഹംദുലില്ലാഹ് ഐസ്ക്രീം ആവോട് തിൻറ ഗഡബഡ് തിൻറ എല്ലാ ഐറ്റംസും തിന്നിട്ടായിടും മന്തി തിൻറ അതേപോലെ സുന്നത്തായ എല്ലാ അമലും അനുഭവിച്ചു നോക്കേണ്ട ബാലക്കാരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഉലമാരോട്ട് സമ്പർക്കാക്കിയിട്ട് എല്ലാ സുന്നത്ത് നിസ്കാര ദായ്മാക്കണോ മറിച്ചൽ പിന്നെ വല്ലാഹി എന്തുമാക്കൂ തീർന്നങ്ങ ചൊല്ലുകൊണ്ട് പടച്ചോട് ചെല്ലട്ടെ പുട്ട് തന്നെങ്കിൽ കൊടുക്കിടത് കൊടുത്തുറത്താണ് നല്ലവണാവത്തെ പിന്നെ പുടകില്ലേ അപ്പൊ സമാക്കൽ എല്ലാം കറക്റ്റാക്കി വെച്ചോ എല്ലാ നല്ല സുന്നത്ര ഐറ്റംസ് ഞങ്ങൾ താജുദ്ദൂർമടെ കേട്ടുള്ള ഖുഷി അവിടെ ഇല്ലേ താജുദ്ദൂർമട എല്ലാവരും കുർത്തുണ്ടാ എല്ലാവർക്കും കേട്ടാറ പേര് കേട്ടാറ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടല്ലേ മരിച്ചല്ലേ പിന്നെ ദീർഘായുസ് അള്ളാഹു സ്വർഗത്തിൽ ഒമിച്ചു കൊടുക്കട്ടല്ലേ മഹാന് മരിച്ചപ്പോ അവിടെ വാർത്താ വാർത്ത റിപ്പോർട്ടാക്കിട്ട് പോണം പന്നിണ്ടാക്ക ആൾമാർ കൂടിരാറുണ്ട് നക്കുകൊന്നില്ല അള്ളാഹു 4-5 കിലോമീറ്റർ നടന്നിട്ട് പോയിട്ട് മയ്യത്ത് കാണുന്നു വാർത്താ വാർത്ത റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ കൊടുത്താൽ 5.5 ലക്ഷം തൊലവും മിക്ക ജനസാഗരാണ് കേരളത്തെ മല മനോരമ ഓഡിറ്റോറിയമിൽ ഇരുന്ന് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരേക്കും പാൽക്കടലാക്കി അത്ര വലിയ മഹാൻ എന്തേ അയാൾ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട് മാജി പ്രധാനി മാജി രാഷ്ട്രപതി മറിച്ചു തൻ തെളിവ് നിപ്പാട്ട്
ദേവനി ഇപ്പൊ ഞാൻ ഹസരത്തിനെ കാത്തോട്ടുള്ളൂ. ഹസരത്ത് പണ്ടല്ലേ, ഞാൻ പണ്ട് കുറെ ആളെ കാത്തില്ല, ജനങ്ങൾ ചില വന്നിട്ടേ ഇല്ല. അപ്പ എന്തേ ആൾ കൂടി വിഷയറിയണ്ട, എന്തേ രാഷ്ട്രപതി മരിച്ചിട്ട് അബ്ദുൽ കലാം നല്ല ആൾ, അള്ളാഹു ഖബർ വിളിച്ചാക്ക. അയാൾ മരിച്ചപ്പോൾ ഒരാ രണ്ടായിരം ആൾ കൂട്ടിരുന്ന രാമേശ്വരത്തിൽ റായത്ത്. ഇതെന്തേ 12 ലക്ഷം ആൾ കൂടിയേ, പഞ്ചായത്ത് മെമ്പറൊന്നും അല്ല, വോട്ടിന്റെ സ്വത്ത് തെളിക്കുന്നില്ല. ഒരു കുർദ്ര മനുഷ്യ, വലിയ വാഗ്മിയുള്ള ആൾ, കുർദ്ര ആൾ. സയ്യിദമ്മയത് കൊണ്ടല്ല, സയ്യിദമ്മാര് വേറെ ഉള്ളാറ്. തഖ്വ ഈമാൻ ഇൽമു എല്ലാം ഒരുമിച്ച് കൂടിയത്. വഫാത്ത് തോലെ പോണുന്ന റക്അത്തി വിതർസ്കരിച്ച മഹാൽ അൽഹംദുലില്ലാ. നാല് സാക്ഷി, ഒരു 4 വർഷം 5 വർഷം കിതാബ് പഠിക്കുള്ള അവകാശം അല്ല നമുക്ക് തന്നെ. പോണുന്ന റക്അത്ത് നിന്റെ നിസ്കരിക്കട മഹാൻ. അതുകൊണ്ടേ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവർഗൾക്ക് അല്ലാഹു തആല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. അൽഹംദുലില്ലാ. ഹസ്രത്ത് പന്ത് നിങ്ങളെല്ലാരും പിരിച്ചപ്പെട്ട് താജുൽ ഉലമ യാരെ പിരിച്ചവേ, നിങ്ങക്ക് നെഞ്ചായിട്ട് ഇത്ര എന്ത് പിരിച്ചവേക്കടേ. അൽഹംദുലില്ലാ. ഇന്നൊരു നക്ക് ആശ്വാസം, കർണാടകത്തെ എല്ലാ ഉലമാവും ഹനഫി ഷാഫിയുടെ ഇടൽ വലിയൊരു മധുരമായ ഗട്ടിയുള്ളൊരു ഭദ്രമായ ഒരു ബുനാദിയാക്കിയാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുക. ഹനഫി ഈ ഭാഗത്ത് നമുക്ക് നേതൃത്വ വലിയ കൊരുടിൻ ആലിമ്പട നേതൃത്വം. അതേ സമയത്ത് ഇത് ഷാഫി വിഭാഗത്തും ഹനഫി ഷാഫി വിഭാഗത്തെ എല്ലാ ഉലമാക്കും മന്നി റഫീഖ് സാഹിബ് മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് നായാലേ മന്നി സാർ ബിൽത്തങ്ങടി പ്രസിഡന്റ് അല്ലേ. അപ്പ എല്ലാ ഉലമാകളുടെയും സാദാത്തുകളെയും പിരിസവും ബഹുമാനവും ആദരവും നേടിയെടുത്ത് ലക്ഷക്കണക്കിനുള്ള സുന്നി മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ സ്നേഹഭാജനമായ ബഹുമാനപ്പെട്ട കാവൽകെട്ട് ഹസ്രത്ത് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇടീ സുന്നി സമൂഹത്തിൽ ഒരു കാവലായിട്ട് അല്ലാഹു തആല ദീർഘകാല അല്ലാഹു ഖിദ്മത്ത് തൗഫീഖ് തരട്ടെ. വലിയ ഖിദ്മത്തെല്ലാം എടുത്തോണ്ടുണ്ടു. ഇണ്ടാ ഇന്നലെ മിഞ്ഞാണ്ടാണ് പന്നെ ദുബായിക്ക് പോയത്. 10-30 പണ്ട് എക്കരെ പക്കെടുത്തിട്ട് രജിസ്റ്റർ അഗെയിൻസ്റ്റ് നാണ് സ്ഥാപന കണ്ട് വന്നെ വരുമ്പോ കാവൽകെട്ടൽ വിശാലമായ എല്ലാവർക്കും ഒരു ആശ്രയമായ ഹനഫി ഷാഫി മക്ക ധാരാളം ഉത്തര കർണാടകത്ത് ധാരാളം മക്കളിൽ വന്നിട്ട് നദി പറിച്ചൊന്നില്ലേ. എന്തുമില്ലാത്ത ദീനില്ലാത്ത ആ പ്രദേശത്തെ മക്കും ദീനും ദുനിയാവും കൊടുക്കുന്ന അച്ചുകെട്ടായ രൂപത്തിൽ പഠിപ്പാട്ട് ഒരു അത്യന്ത അത്ഭുതകരമായ സിലബസ് റാളിൽ പഠിപ്പാട്ട് ഒരു സമസ്ത അൽ ഖാദിസ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അംഗവിഖലന്മാർക്കും ബുദ്ധിമാന്ദ്യന്മാർക്കും ഒരു ആശ്രയ കേന്ദ്രമായിട്ട് പറഞ്ഞുകൊണ്ട് വലിയ മൂപ്പര വലിയ ആശ ചെമ്മ മിസ്കിന്മാർ വിധവംഗവും മാപ്പല മറിച്ച പെണ്ണുങ്ങുള്ള ചെമ്മ ആകാക്കി കൊടുക്കൊണ്ട് വലിയ ഉദ്ദേശത്തോട് 30 ഏക്കറെ പക്കെടുത്തിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു അള്ളാഹു എല്ലാം കാമയാബിയാക്കി കൊടുക്കട്ടെ. എല്ലാവും അള്ളാഹു മുട്ടമുട്ടാക്കി കൊടുക്കട്ടെ. ആർത്ഥികമായ സകല സൗകര്യങ്ങളും അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കട്ടെ. 1-2 വർഷത്തിൽ ഭാര്യ ബുദ്ധിമുട്ടി, കൊറോണ വന്നതുകൊണ്ട് എവിടെ എന്തും അണങ്ങില്ല, എങ്കിലും അൽഹംദുലില്ലാ അൽ ഖാദിസ അത്ഭുതകരമായ രൂപത്തിൽ മുന്നിൽ പോയോണ്ടുണ്ടു. ബഹുമാനപ്പെട്ട ഹസ്രത്തിന് നേതൃത്വത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരു നല്ല നേതാവ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നാണ് യാറെ ചൊന്നും ഉദ്ദേശിക്കില്ല. അപ്പൊ ചൊന്നുകൊണ്ട് വന്നേ താജുൽ ഉലമയുടെ ആ ഒരു രഹസ്യം തിരിച്ചൊന്നെങ്കിൽ വഫാത്ത് തോലോ പോണുന്ന റക്അത്ത് വിത്ത് നിസ്കാര. നക്ക് വയസ് ചെറിയൊരു വയസ്സ്, ഏതായിട്ട് കൂടെ പബ്ലിക്കിൽ ചൊല്ലല്ലേ ഇന്ന വയസ്സ്. നക്ക് 3.5 ഏക്കറാണ് ആ വിത്ത് നിസ്കരിക്കാൻ നക്ക് ആദത്തില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ മരിക്കടാണ് അല്ലെങ്കിൽ. അപ്പൊ അത് ബഹുമാനപ്പെട്ട താജു ശരിയാണ്ട് വലിയൊരു മഹാനൻ കേട്ടുക്കാറ് ഉത്തർപ്രദേശത്തിൽ അസ്ഹരിമിയ പേരിൽ അറിയപ്പെട്ട അഖ്തർ റസാ ഖാൻ റഹിമഹുല്ലാഹുവിന്റെ വലിയ മഹാൻ. അദ്ദേഹം മരിച്ചപ്പോ BBC വാർത്ത കൊടുത്തത് 3 കോടി ആൾമാർ മയ്യത്ത് കാണുന്നുണ്ട്.
ഇന്ത്യത്തെ രാഷ്ട്രപതി മരിച്ചപ്പ 100, 200, 300 ആൾമാർ, ഒരു ഫഖീറാണ് ചെല്ല ഒരു ഹനഫി ഒരു ആലിമു മരിച്ചപ്പ അൽഹംദുലില്ലാഹ് 3 കോടി ആൾമാർ കൂടി തീണ്ട് റിപ്പോർട്ടായി. എല്ലാ ട്രെയിനും എല്ലാ ബസ്സും ഇടീ ഡൽഹി അടക്കം ജാമായി. എന്തേ തഖ്വ ഇൽമു അതുപോലെ ഈമാൻ. الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا ഈമാനും സാലിഹാത്ത് സൽകർമ്മങ്ങൾ നല്ല പണിങ്ങ ധാരാളം നല്ല പണിങ്ങ ചെയ്ഞ്ഞ് ജീവിക്കുന്ന കൂട്ടക്കാർക്ക് അല്ലാഹു തആല ഉദ് സ്നേഹത്തെ ഇട്ട് കൊടുക്കട മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യരുടെ മനസ്സിൽ അതായിട്ട് കിട. അതുകൊണ്ട് ഞാൻ ചൊന്നുകൊണ്ട് വന്നേ ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോട്ടും എല്ലാ നിർത്ത നിസ്കാരം നിങ്ങൾ തുടങ്ങണോ, എല്ലാ സുന്നത്ത് നിസ്കാര ഐറ്റംസ് നിങ്ങൾ പഠിച്ച് സ്റ്റഡി ആവണോ, വിത്ര നിസ്കാരത്തെയും തഹസ്ബീഹ് നിസ്കാര തഹജ്ജുദ് ലുഹാ റവാതിബ് ഓരോന്നോരോന്നായി പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണോ, അയാൾ ബാരി നിസ്കരിക്കട ബാവാ, ഇയാൾ ബാരി നിസ്കരിക്കട ബാവാണ് ചൊന്നിട്ട് സമാധാനിക്കടതന്നങ്ങം പ്രാക്ടിക്കലാ. നീ പഠിച്ചു എല്ലാ വസ്തു നങ്ങ തിന്നിറാ, എല്ലാം കുടിച്ചിടാ, എല്ലാ സുഖവും അനുഭവിക്കും പോലെ ഇബാദത്തിലെ എല്ലാ മജലുകും കടക്കണു. عليك بتقوى الله ان كنت غافلا وياتيك بالرزاق من حيث لا تدري. ഈ നിലക്കുൾ തക്കുവയായിട്ട് ജീവിക്കുമ്പോൾ നീനൊരു ആഭാഗം ചിന്തിച്ചില്ലെങ്കിലും കൂടി എത്ര വേണ എന്തല്ല വേണ എല്ലാ അള്ള തൊണ്ട നീ കേട്ടില്ലെങ്കിലും നീ ഗഫലത്ത് നിക്ക വിഷയില്ലെങ്കിലും എല്ലോം അല്ലാഹു നിക്ക് തണ്ടിക്ക് പിടില്ലാത്ത രൂപത്തിലുള്ള തണ്ട നിന്റെ എല്ലാ കെട്ടുപാടും ആക്കി തണ്ട നീ ബിയരിക്കാട്ട നിന്റെ ബൊമ്പത്തനെ കൊണ്ടല്ല നീ അള്ളാഹുടെ ആളാവോ. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. എല്ലാ മോത്തിലും അല്ലാഹു നിക്ക് ഫ്രീഡം, എല്ലാ മോത്തിലും നിക്ക് തുറന്നുണ്ട്, എവിടെ നിക്ക് ബ്ലോക്ക് ഇല്ല, എവിടെ നീ കുടുങ്ങില്ല, ഏത് തൊട്ടെങ്കിലും ഓപ്പൺ. ഉസ്താദ് എല്ലാ മോത്തും പോയ മുത്തു പോട്ടെ പോണഞ്ചു വേട്ട പോയ അജ്മീർ പോയ സുഖമില്ല, എല്ലാ മോത്ര ഊർക്കും കെട്ടിട്ടേ ഔത്തിൽ നോക്കിയിട്ട് തലേ തല തകടടിച്ച് എന്തേ അത് വേണോ വേണ്ടാണ്ട് ചൊല്ലാണ് അത് വേണോ അതല്ല എക്സ്ട്രാ. നീ മൂലഭൂതമായിട്ട് നീ സമാവനോ തക്കുവെങ്കിൽ എല്ലാ മൂത്തലും അള്ളാഹു നിക്ക് തുറന്ന് തുറന്നണ്ട നീ തുടക്കട എല്ലാ ബായിലും അള്ളാഹു ഒപ്പണാക്കി തണ്ടും ഭാഗത്ത് എല്ലാം തന്നെ എത്ര ആത്മാർ വേണം നിങ്ങൾക്ക് അങ്ങനെ. അതുകൊണ്ട് നാ ചൊന്നുകൊണ്ട് വന്നേ തഖ്വത്തിൽ നിങ്ങൾ ജീവിക്കുള്ള ശ്രമം നടത്തണം. ഇതായിട്ട് കിട അള്ളാഹുടെ ഔലിയാക്കന്മാരെ യശസ്വര കുട്ടു അങ്ങനെ മൂല പണ്ടവാള പച്ച പട്ടും പച്ച ഷാലും കേവല തസ്ബീഹിയുടെ മാലം കഴിക്കുന്ന ആള് മോന്തരടലല്ല അകലെ പ്രവർത്തന തഖ്വ അത് അധിഷ്ഠിതമായ ഇൽമും തഖ്വയും പരത്തലും പ്രചരിപ്പിക്കലും അതിന് ശ്രമമായിട്ട് കിടുക. എല്ലാ മഹാന്മാരും അങ്ങ് യശസ്സി കൊണ്ടേ എല്ലാ മഹാന്മാരും ബഹുമാനപ്പെട്ട മഹാനായ ഞാൻ ഉണ്ട് കണ്ടേ ഒരു ചരിത്രമായിട്ട് അബൂ മൂസാ ചൊല്ലുടെ മഹാനു ചൊല്ല അദ്ദേഹം ചൊല്ലുക കാരണം അദ്ദേഹം ചൊല്ലുക കാരണം അൽ ഇമാം ഹാഫിള് മുഹമ്മദ് അബ്ദുൽ ഗനി ചൊല്ലുടെ വലിയൊരു മഹാനുണ്ട്. അദ്ദേഹത്തെ മോനായ അബൂ മൂസാ റളിയല്ലാഹു അൻഹു ചൊല്ലുടെ നല്ല ബാപ്പ വലിയ തഖ്വത്തിൽ ജീവിച്ച ആള്. സ്വന്തം ബാപ്പന്മാരെ നന്മയുടെ ചൊല്ലത് ബാക്കിടങ്ക് ഉപകാരം അവിടല്ലേ ബാപ്പയുടെ നന്മയുടെ ചൊല്ല. മഹാനവറുകളിൽ എന്റെ ധാരാളം ഇബാദത്തിൽ പൂണ്ടു പിടിച്ച മഹാൻ ഖുർആനോ ഒരു നാല് നൽമല്ല എന്ന് എല്ലാ നൽമകും കടക്കുന്നുണ്ട് ബാപ്പ ഒന്നല്ല എല്ലാ നല്ല ഖുർആനോ ഉണ്ടോ ദിക്കറുണ്ടോ തസ്ബീഹുണ്ടോ ഇൽമു ചൊന്നുകൊടുക്കലുണ്ടോ ഇൽമു കേക്കലുണ്ടോ
ദുആ ഉണ്ട്, സ്വലാത്ത് ഉണ്ട്, എല്ലാം നല്ല സദഖാ ചെയ്യും, ആൽമാറ സന്ദർശിക്കും, മനുഷ്യന്മാർക്ക് സമാധാനം എല്ലാം ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂ മൂസ ചൊല്ലുടെ മോന് ചൊല്ലു മരുള്ള അബീഫി റബീഉല്ല വല മർലൻ ശദീദൻ മനഅഹു മിനൽ ഖിയാ കലാമി വൽ ഖിയാ റബീഉല്ല വല അബൂ ഷാറുള്ള തൈദ് ബാപ്പു എത്ര സ്വാർട്ടായിട്ട് ചൊല്ലേ പലക്കവരേകാവില്ല നിക്കാവില്ല വസ്തദ സിത്തത അശറ യൗമ ഒരു പോണാറ് നാളത്തോളം ഗംഭീരായി കുന്ത അസ്ലഹു കതീറ മാദാ തസ്തഹി സാധാരണ കേക്ക് ബാപ്പ നിങ്ങക്ക് എന്തിനു വേണു ബാപ്പ നീ എന്തെങ്ങനെ ആയി പോയേ നീ ഇത്ര ഉഷാ ഇപ്പൊ നിനക്ക് എന്തിനു വേണു എന്തിനു മീനോ നല്ല ബാപ്പയുടെ ഒരേ ചോദ്യം മോനെ നക്ക് എന്തും വേണം മോനെ നക്ക് സ്വർഗ വേണു മോനെ നാ സ്വർഗ ആശിച്ചോണ്ടില്ല പിന്നും ചൊല്ലു അസ്തഹി റഹ്മത്തല്ലാ അല്ലാഹുടെ റഹ്മത്ത് നക്ക് ഭാര്യ ആശായോണ്ടു റഹ്മാനായ റബ്ബല്ലേ റഹീമായ റബ്ബല്ലേ അവന്റെ റഹ്മത്തിനക്ക് വേണു ലാ യസീദു അലാ ദാലിക ഫഅതൂ ബിമാ ഇൻഹാരിം ഫമദദഹു അങ്ങനെ ബഹുമാനപ്പെട്ട മഹാൻ അവർക്ക് ഉലുവാക്കുവാനായിട്ട് ചൂട് തന്നു കിടത്തു കൊടുത്തു സുബഹി നിസ്കാരത്തെ ടൈം ആവുമ്പോ അത് നിസ്കാര തന്നു ഉലുവെടുത്തിട്ട് ഇവിടുത്തെ ഫഖാര യാ അബ്ദുള്ളാ ഖും സല്ലി ബിനാ വഖഫിഫ് പന്നികളിൽ കൊടുത്തിട്ട് ബേബേഗ ബാപ്പ ഉലുവാക്കി ചെന്നു മോനെ നീ നിസ്കരിക്കണം ഇമാമായിട്ട് ബഹുമാനപ്പെട്ട അതുകൊണ്ട് നക്ക് ഇത്ര തോർശനാണ് സുജൂത് ചെയ്യുന്നുണ്ട് റബ്ബുടെ കാണണോ അങ്ങനെ ബഹുമാനപ്പെട്ട മാ അന്ത അന്നി പിന്നെ ചെന്ന എടൽ വെച്ച് എന്ന മാ അന്ത അന്നി റാലിൻ ബാപ്പ നിന്റെ വിഷയത്തിൽ എനിക്ക് ബേജാറൊന്നുണ്ടാന്നാണ് ഒരു മോണായിട്ട് ലാ ബയ വല്ലാഹി മോനെ ഇല്ല നക്കന്ന് നിന്നോട്ട് ബേജാറില്ല ഫഖുൽത മാ തവല്ലാ വിഷയൻ ഖാല മാലി അലാ അഹദിൻ ബാരന്ദി മാ തൂസി ബിഹാ ഷയ്യൻ ബാപ്പ എന്തെങ്കിലും വസിയത്തുണ്ട ബാപ്പ ആർക്കെങ്കിലും കൊടുക്കുകയോ എടുക്കുകയോ എന്തെങ്കിലും ഉണ്ടെന്ന് ചൊല്ലുകൊ ഇല്ല ജന്തു ഹാലി മാലി അലാ അഹദിൻ ഷയ്യൻ വലാ അലി അഹദിൻ അലൈഹി നക്ക് ആർക്കെങ്കിലും കൊടുക്കുകയില്ല നാ ആർക്കും കൊടുക്കുകയില്ല നാ പറ കൊടുക്കുകയില്ല അതുകൊണ്ട് ജീവിക്കണം പടച്ചോൻ ചെന്ന പോലെ ജീവിക്കണം പിന്നെ എപ്പം ഇബാദത്തിൽ പറയ നിഗാ വെക്കണമോണ നീന് പിന്നെ അപ്പൊ കൊറേ ആൾമാർ ബാപ്പട കാണുവറായത്തെ കുറെ മുഖണ്ഡന്മാരല്ല വന്നാറ് വന്നിട്ട് കൊറേ നാറായിട്ട് നോക്കിയാറ് പലക്ക പറഞ്ഞാറ് സലാം ചെന്നാറ് അതിൽ പിന്നെ അങ്ങ് പലക്ക പറഞ്ഞ് ദ്വാരക്കു ചെന്നാറ് എന്നിട്ട് അങ്ങ റായത്തെ കുറെ വിഷയാണ് സാധാരണ അങ്ങനല്ലേ മരിച്ചവത്ത് വന്നി ഇപ്പൊ എങ്ങനല്ലേ എന്തെത്തുള്ള ഹിജാബിന്റെ വിഷയ അവിടെ അങ്ങനെ പോലല്ലേ ഓടി ഇങ്ങനെ ചെന്ന പോലെ യു പി എങ്ങനെ ഉണ്ടോ ബീഹാറിൽ ഇങ്ങനെ ഉണ്ടോ ഈ വിഷയമല്ല പലക്കവരിയോ തുടങ്ങിയാറ് അങ്ങനെ പലക്കവരഞ്ഞ കൂട്ടത്തിൽ ചുമത്തു നിങ്ങൾ പലക്കവരിയോ തീരെ
അല്ലാഹുടെ ദിക്റല്ലാത്ത പടച്ചോട് സംബന്ധപ്പെട്ട വിഷയല്ലാതെ കിതാബ് എടുത്തു കൊടുക്കുന്ന പോയ നാണ് വിപര വന്ന് നോക്കുമ്പോ നല്ല ബാപ്പട നാം നോക്കൂടെ അള്ളാഹുടെ പേര് ചൊന്നുകൊണ്ട് കണ്ണുമുച്ചുകൊണ്ടുണ്ട് തൊട്ടു നോക്കൂടെ ജീമപാരി ബഹുമാനപ്പെട്ട ബാപ്പ നല്ല രൂപത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് പൊഞ്ചിരിക്കണം മുഖം കണ്ട് നാൻ അത്ഭുതപ്പെട്ടു പോയി ഹയാത്തിൽ കിടന്ന പോലെ ബാപ്പ പൊഞ്ചിരിച്ചോണ്ടുണ്ട് ഇതായിട്ട് കിടന്ന മുത്തഖീങ്ങളെ ജീവിത അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെല്ലാവരും ജീവനം മുത്തഖീങ്ങളെ ജീവനാക്കി തീരട്ടെ സ്വാലിഹീങ്ങളായ മഹാന്മാരെ ജീവിതമാക്കി അള്ളാഹു നമുക്ക് തുറമാറാകട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹു ചെന്ന പോലെ തഖ്വയോടുകൂടി ജീവിക്കുക ഇന്നലിൽ മുത്തഖീന മഫാസ മുത്തഖീങ്ങകു വം വിജയം അള്ളാഹു തആല ചൊന്ന ഫഖദ് ഫാസ ഫൗസൻ അലീമ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗല ലാ ബില്ലാസ് റജൽദു ഫഖദ് ഫാസ ഫൗസൻ അലീമ തഖൂൽ കൂട്ടക്കാർ വന്നമായ വിജയം വിജയിച്ച കൂട്ടക്കാരുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നങ്ങളെല്ലാവരെയും പെടുത്തി തെറുമാറാകട്ടെ എല്ലാ ഹറാമുടെ ഓരോന്നായിട്ട് വിട്ടിട്ട് എല്ലാ സൽക്കർമ്മങ്ങളെ എല്ലാം വാരിക്കൂട്ടി സജ്ജനങ്ങളായിട്ട് ദീർഘകാലം ജീവിച്ചിട്ട് ഇമാനോട് കുടിക്ക് മരിക്കുള്ള മഹാഭാഗ്യശാലികൾ അള്ളാഹു നങ്ങളെപ്പെടുത്തുമാറാകട്ടെ ചൊന്നിട്ട് ബഹുമാനപ്പെട്ട ഹസ്രത്തിലെ ദുആ ഉപദേശമുള്ള ഇൻഷാ അല്ലാ അതെല്ലാം കേട്ടിട്ട് പോകാം അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് തരട്ട് റൂസുക പണ്ട് എല്ലാ ആത്മാരോട് ഒരു ഉപദേശത്തിൽ വേഗമല്ല പറഞ്ഞു പാതിയായിട്ട് പാതി വേഗം പറഞ്ഞിട്ട് ലാസ്റ്റ് പോണ്ടെങ്കിൽ അതത്ത് ഇതൊരു 8-4, 10-4 അള്ളാഹുടെ ഔലിയാക്കന്മാരെ ദർബാറല്ലേ എന്തെങ്കിലും കിറ്റിങ് പറക്കല അത് നിങ്ങളെ അക്കൗണ്ടിൽ ജമാ ഞങ്ങൾ പഠിച്ചു വെച്ചതല്ലേ നല്ലത് കേട്ടെങ്കിൽ അത് ഞങ്ങളെ അക്കൗണ്ട് ജമാ അത് വേറെ ആർക്ക് പോകണ്ടല്ലേ പള്ളിയിലെ ഉസ്താദ് ബുക്ക് കമ്മിറ്റി രംഗം പോകില്ല അതേ അക്കൗണ്ട് ഞങ്ങളെ അക്കൗണ്ട് ചില പെർസെൻറ്റേജ് എല്ലാം കിട്ടരുത് ഇതും മനസ്സിൽ വെച്ചിട്ട് വേഗം വന്നിട്ട് ഉറൂസല്ല ചന്തത്തിലാക്കും നോക്കണു പ്രത്യേകിച്ച് റായത്തെ ബാലക്കാർ ഔത്തര പെണ്ണുങ്ങളെല്ലാം ഉറൂസുകളെല്ലാം കടത്തുമ്പോൾ ഭാര്യ അച്ചക്കെട്ടായിട്ട് അതൊരു ജാത്രയ്ക്ക് പോകേണ്ട പ്രതീത്തിൽ ഒരു അനാവശ്യത്ത് ഒരു കരാഹത്ത് പോലും ചെയ്യാണ്ട് ആധ്യാത്മികമായിട്ട് ഞങ്ങളെ പെണ്ണിങ്ങ ഔത്തരപ്പുറത്തായിട്ട് ഉറൂസിനെ സിയാറത്താക്കി വരുമ്പോൾ ചെറിയൊരു നന്മയുടെ തൂക്ക ഒരു പോയിന്റ് ഒരു ഗ്രാമെങ്കിൽ യാറാവും കൊരുടിയായി പൂർത്തിയിടാം അങ്ങ് ഐസ്കൻ്റെ ഊജിനിയുണ്ടും അങ്ങ് സന്തൽ ചിത്തിയോട്ടും ഒരു ഭിക്കാരിങ്ങളെ പോലെ ഞങ്ങളെ താന്താണ്ടങ്ങ ഞങ്ങൾ തറവാടുറങ്ങല്ലേ ആറുകൂടെ ഗുജിരി പോലത്തെ മനുഷ്യന്മാരാ എല്ലാം മര്യാദ മര്യാദ കെട്ടെ നാണം കെട്ടെ ഹാന്താണില്ലാത്ത ഒരു ഒട്ടാസി ആൾമാരോ ആറുമില്ല എല്ലാം മര്യാദ രംഗം അപ്പം ഞങ്ങളെ ഒത്തിരി പെണ്ണുങ്ങ ഞങ്ങളെ പെങ്ങന്മാർ ഞങ്ങളെ പെണ്ണുമക്കെല്ലാം അച്ചുകെട്ടായിട്ട് ശിസ്തുബദ്ധമായിട്ട് മുഖാമുഖ് വന്നിട്ട് മര്യാദയിൽ ദ്വാർന്നിട്ട് യാസീൻ ഓതിട്ട് ദ്വാർന്നിട്ട് മജ്ലിസിൽ കൂടിയിട്ട് ദുആ കൂടിയിട്ട് പോകണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ട് അള്ള പൊരുത്തപ്പെട്ട ഹുറൂസിനെ മജ്ലിസാക്കി നിങ്ങളെ മജ്ലിസ് സ്വീകരിക്കട്ട് ചൊന്നിട്ടു ഹസ്രത്തിലെ ദുആ അല്ല മജ്ലിസ് ഉണ്ടു അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു